രാത്രി മുഴുവൻ വേദന ഉണ്ടായിരുന്നു, ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. ശ്വാസം ഒന്ന് മേലോട്ട് വലിച്ചേ. വേദന തോന്നുകയാണെങ്കിൽ ഈ ഗുളിക കഴിച്ചാൽ മതി. വേറെ വിശേഷമൊന്നും ഇല്ലെങ്കിൽ ഇനി ഒന്നും കാണുന്നില്ല. ബാല ഇങ്ങതാ, ഞാൻ നനയ്ക്കാം. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ഷർട്ട് അഴിച്ചിട്ട് ആ ടേബിളിൽ കിടന്നുള്ളൂ. ഞാൻ തന്നെ ബെറ്റിൽ ജയിച്ചല്ലോ. ഡോക്ടറല്ലേ പറഞ്ഞത് ഇതൊക്കെ പൂക്കാൻ ഒരു മാസം എടുക്കുമെന്ന്. അഞ്ചു പേർക്ക് എത്ര നേരം കൂടി എടുക്കും ബാല? അരമണിക്കൂർ. പിന്നെ ആരെങ്കിലും വന്നാലോ? ഇന്ന് ഇനി ആരും വരില്ല. അതെന്താ, വെള്ളിയാഴ്ചയില്ലേ വടകർമ്മ ദിവസം? ഇത് ഡ്യൂട്ടി ഡോക്ടർ കൊടുത്താൽ മതി, ഞാൻ വൈകിട്ട് വന്ന് കണ്ടോ. ഇന്നെന്റെ പരീക്ഷ തീർന്ന സന്തോഷ ദിവസമായതുകൊണ്ട് ഡോസ് അല്പം കൂട്ടിയിട്ടുണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞേക്ക്. ഹലോ, ഹലോ വിനി. ജോസ് അങ്കിൾ, ഐ ആം വിനീത. ഹൗ ആർ യു? ഫൈൻ. പിന്നെ എന്തൊക്കെയുണ്ട്? എക്സാം ഒക്കെ എഴുതിയായി? ഇന്ന് തീർന്നു അങ്കിൾ. ആ ബോർഡ് പരീക്ഷ. വിനയൻ എവിടെ? അകത്തുണ്ട്, പേഷ്യൻസിന്റെ കൂടെയാ. എന്താ വിളിക്കണോ? വേണ്ട മോളെ, ഞാൻ വിളിച്ചത് എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ഏത്? ഊട്ടിക്ക് വരുന്നതോ? ഞാൻ ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്കട്ടെ അങ്കിൾ. വിനയം വരില്ല, ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവരാം. എന്ത് പറയുന്നു? വരട്ടെ, ഡോക്ടറോടൊന്ന് സംസാരിച്ചിട്ട് മതി. ഡാഡി ആൻഡ് ആന്റി അവരൊക്കെ വീട്ടിലുണ്ട്, ഞാനിപ്പോ ക്ലിനിക്കിൽ നിന്നാ. ഡാഡി അങ്ങനെ തന്നെ. ഡാഡിയെ ഞാൻ പ്രത്യേകം ചോദിച്ചതായി പറയണേ ജോസ് അങ്കിൾ. ശരി, അപ്പോ വിനയനോട് ചോദിച്ച് വിവരം അറിയിക്ക്, നാളെ തന്നെ വിളിക്കോ. ബൈ ബൈ.
ഹലോ ആ ആ എന്നിട്ട് ശരി ജോസ് ആയിരുന്നു വിനിയെ വിളിച്ചിരുന്നു എന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യം വിനയേട്ടനോട് ചോദിച്ചിട്ട് നാളെ പറയാമെന്ന് പറഞ്ഞു ാലും എനിക്കുണ്ടാവും റാണി നീ അവളെ ഒന്നുകൂടെ വിളിക്ക യാത്ര ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ വെക്കേഷന് ഞാൻ അവിടെ എത്തുമായിരുന്നു എന്ന് അവളോട് പറ ഈ വയസ്സും ഡാഡിയെ അവക്ക് കാണണ്ടെന്ന് ചോദിക്ക പാടെ മറന്നു എന്ന് അവളോട് ചോദിക്ക I'm sorry. How was the exams? Brilliant. As usual. Ah, pinne. Endakke undu visheshangalu? Josangalu vilichirunnu. Josangalo? Endine? Holidays enna Ooty like kooti kondu vanna karyam chodikkan. Ennittu mol ennu parannu. Doctor odu choikkatte ennu. Ah, sammadikkayirunnalle. Naan ottikko. Ah. Ottakkallallo. Josangalalle. Doctor illada njan povilla ennu ariyallo. Evideyum. Njan engane varana mole. Enna hospital എന്റെ പേഷ്യൻസ് എന്റെ ഓപ്പറേഷൻസ് എല്ലാ ഹോളിഡേസിനും ഇത് തന്നെ എക്സ്ക്യൂസ് എന്നിട്ട് പറയും അടുത്ത പ്രാവശ്യം ഷുവർ കൂടെ വരാമെന്ന് ശരി എങ്കിൽ അടുത്ത പ്രാവശ്യം ഷുവർ വേണ്ട വേണ്ട പറ്റില്ല ഇപ്രാവശ്യം പോയേ പറ്റൂ വെറുതെ വാശി പിടിക്കാതെ ഊട്ടി എനിക്ക് വാശി തന്നെയാ ഊട്ടിയിൽ വരില്ലെന്ന് ഡോക്ടറുടെ വാശി ഊട്ടി പോവാണെങ്കിൽ അത് ഡോക്ടറിന്റെ കൂടെ ആയിരിക്കണം എന്ന് എന്റെ വാശി ഡോണ്ട് ബി സില്ലി വിളക്കൊളുത്താൻ പോകണ്ടേ സോറി എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നേ ഒന്നുമില്ല എന്ത് പറ്റി വിനി നിനക്ക് ഡോക്ടർ ഊട്ടി എന്താ കുട്ടി നിനക്കറിയാലോ ഞാൻ വരില്ല എന്ന് എനിക്ക് വരാൻ പറ്റില്ല ഓപ്പറേഷനും ഹോസ്പിറ്റലും പേഷ്യൻസും ഒന്നും അല്ല പ്രശ്നം ആ ഓർമ്മകളിലേക്ക് മടങ്ങിച്ചെല്ലാൻ എനിക്ക് വയ്യ എനിക്കാവില്ല എന്റെ ഓരോരോ ബർത്ത്ഡേക്കും വെക്കേഷനും എനിക്ക് എന്തൊക്കെ പ്രസൻസ് കൊണ്ടുതന്നത് ആ ഡാഡി ഇപ്പൊ വയ്യാണ്ടായിട്ടല്ലേ ആ പാവൻ ഡാഡി ഓർത്തെങ്കിലും നമുക്കൊന്ന് പോണം ഡോക്ടർ ഐ എം സോറി മോളെ ഞാൻ വരില്ല നിർബന്ധിക്കരുത് പ്ലീസ് ഒരിക്കലെങ്കിലും എനിക്ക് പപ്പയുടെ കൂടെ ഊട്ടി പോയേ തീരും എന്റെ മമ്മിയുടെ നാട്ടിൽ ഒരു കൊച്ചവധി കാലം എന്റെ പപ്പയുടെ കൂടെ എന്താ മോളെ മോള് പപ്പ എന്ന് വിളിച്ചിട്ടുള്ളപ്പോഴൊക്കെ ആ ആഗ്രഹം പപ്പ സാധിച്ചു തരായിരുന്നിട്ടുണ്ടോ നാളെ നമ്മൾ പുറപ്പെടുക മോളുടെ മമ്മിയുടെ നാട്ടിലേക്ക് ഊട്ടിയിലേക്ക് ഡോക്ടർ എന്താ ഡല്ലായിരിക്കുന്നേ ഒന്നുമില്ല
ഡോക്ടറുടെ അല്ല എനിക്കറിയാം. ഞാൻ വീണ്ടും വരുന്നു മീന, നിന്നിലേക്ക്, നിന്റെ പ്രിയപ്പെട്ട ഊട്ടിയിലേക്ക്. മാറോട് അടക്കി പിടിച്ചു വളർത്തണമെന്ന് പറഞ്ഞ് നീ എന്നെ ഏൽപ്പിച്ച നമ്മുടെ പൊന്നുമോണുമായി ഞാൻ വീണ്ടും വരുന്നു നിന്നിലേക്ക്, നിന്റെ പ്രിയപ്പെട്ട ഊട്ടിയിലേക്ക്. Could I meet Dr. Sharma? Please go that side. The last room. Thank you. May I keep this here? Okay. Excuse me. Yes? Dr. Sharma? Manivathoorile Aayiram Sivarathrikal alle? Dr. Vinayendran? Are? അറിഞ്ഞായിരുന്നു ഇങ്ങനൊരു പാർട്ടി എത്തുന്നുണ്ടെന്ന്. ട്രെയിൻ ലേറ്റ് ആയോ? ആ, 2 മണിക്കൂർ. ഡോക്ടർ ശർമ്മ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. പുള്ളി തന്നെ പറഞ്ഞു ട്രെയിൻ ലേറ്റ് ആയിരിക്കുമെന്ന്. വിനയൻ തന്നെ താമസിക്കാനുള്ള വീടൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഐ എം ജോസ്, ഡോക്ടർ ശർമ്മയുടെ അസിസ്റ്റന്റ്. ഹലോ. ഞാനും ഒരു മലയാളിയാണ് കേട്ടോ, കേരളം കണ്ടിട്ടില്ലാത്ത മലയാളി. ഡോക്ടർ ശർമ്മയെ കണ്ടേ? കാണണം. കമ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് രാവിലെ ഇവിടെ എത്തി. ട്രെയിൻ 2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോന്നു. ഇവിടെ ഒരു കൂട്ടുകാരനെ കിട്ടി, മലയാളി, ഡോക്ടർ ജോസ്. ജോസാണ് എനിക്ക് ശർമ്മയെ പരിചയപ്പെടുത്തി തന്നത്. ഡോക്ടർ ശർമ്മ നല്ല മനുഷ്യനാണമ്മേ,
ഒരുപാട് കുശലങ്ങളൊക്കെ ചോദിച്ചു. അമ്മ ഒന്ന് കാണേണ്ട തന്നെ ആ ശർമ്മയെ. നമ്മുടെ വീട്ടിൽ തേങ്ങ വെട്ടാൻ വരുന്ന ഉമ്മറാക്കയില്ലേ, ഉമ്മറാക്കയുടെ ഒരു ചായ ഉണ്ട് ശർമ്മയ്ക്ക്. എനിക്കിവിടെ താമസിക്കാൻ ഒരു വീടൊക്കെ ശരിയായി. കണ്ടാൽ ഒരു ബംഗ്ലാവ് പോലെ. ആ വീട്ടിലിരുന്നാണ് ഈ എഴുത്തെഴുതുന്നത്. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? കാലിലെ നീരെ കുറഞ്ഞോ? ഊട്ടി മനോഹരമായ സ്ഥലമാണമ്മേ. ഇവിടെ ഇപ്പൊ നല്ല തണുപ്പാ. നാട്ടിലെ മരം കൊച്ചുന്ന മഞ്ഞിന്റെ ഒരു 100 ഇരട്ടി. പക്ഷേ ഈ കൊടും തണുപ്പത്തും എല്ലാ സായാഹ്നങ്ങളിലും അമ്മയുടെ മകൻ നടക്കാൻ ഇറങ്ങാറുണ്ട്. ഹലോ, ഈ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യൻ പള്ളിയിൽ എന്താ കാര്യം? തണുപ്പിന് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മറ്റുണ്ടോ? പുറത്തു നിന്ന് വരച്ചപ്പോ അകത്തോട്ട് കയറി. വല്ല വണ്ടിയിൽ ലിഫ്റ്റ് വാങ്ങി പോകാന്ന് വിചാരിച്ചു. ഡാഡി, ഹോസ്പിറ്റലിൽ ഒരു പുതിയ ഡോക്ടർ ജോയിൻ ചെയ്യുന്ന പറഞ്ഞില്ലേ? ഓ, വിനയേന്ദ്രൻ, നൈസ് ടു മീറ്റ് യു. ഐ ആം ജോൺ സാമുവൽ. ഇതെന്റെ പെങ്ങൾ മീന. ഹലോ. ഹലോ, ഒരു പുറപ്പെട. അല്ല ജോസേ, എന്നെ ഡ്രോപ്പ് ചെയ്താ മതി. ഏയ് നോ, ആദ്യം വീട്ടിലേക്ക് വാ, കയറ്. വിനയചന്ദ്രന് വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ നേരത്തെ മരിച്ചു. സഹോദരങ്ങൾ ആരുമില്ലേ? ആരുമില്ല. അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രമേ ഉള്ളൂ. ജോസ് പറഞ്ഞ ധാരാളം ഡിഗ്രിയും ഡിപ്ലോമ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന്. എന്താ ഹൃദയത്തിന്റെ ഡോക്ടറായ ഇത്ര കൊതി? ഹൃദ്രോഗം സാധാരണ പണക്കാരന്റെ രോഗമായതുകൊണ്ട് കൂടുതൽ പണം സമ്പാദിക്കാനോ? ഹേയ്, ഒരിക്കലുമില്ല. എന്റെ 4-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നത് ഒരു മാസീവ് ഹാർട്ട് അറ്റാക്കില്ല. പിന്നെ അമ്മയുടെ ഒരു സ്വപ്നമായിരുന്നു ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആകുക എന്നുള്ളത്. അതും എന്റെ അക്കാഡമിക് ഇൻട്രസ്റ്റും എല്ലാം കൂടെ ചേർന്നപ്പോ. ഗുഡ്, വെരി ഗുഡ്. ജോസേ, കേട്ട് പഠിക്ക്. പ്രൊഫഷനോടുള്ള ഒരു സിൻസിയർ അപ്രോച്ച്.
പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് കേട്ട് പഠിക്കുന്നുണ്ട്. ഇതാണ് എന്റെ മന്ദിരം, മേഴ്സി മന്ദിരം. കം ഓൺ കം. ഇരിക്കും മോളെ, നമ്മുടെ അതിഥി തണുത്ത് വിശന്നിരിക്കുക, വേഗം കഞ്ഞി ഉണ്ടാക്ക്. ആ പിന്നെ രണ്ട് ഗ്ലാസ് കൂടെ ഇരിക്കുവിനെയ. ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. തണുപ്പ് മാറ്റം വിനയൻ എന്താ, വിസ്കിയോ ബ്രാൻഡിയോ? അയ്യോ എനിക്കൊന്നും വേണ്ട. നോ ഫോർമാലിറ്റീസ്. പ്രായ വ്യത്യാസമൊന്നും ഇതിന്റെ മുമ്പിൽ പ്രശ്നമേ അല്ല. അതുകൊണ്ടല്ല, ഞാൻ കഴിക്കാറില്ല. അത് പറ്റില്ല, റോമാക്കാരുടെ നാട്ടിൽ ചെന്നാ റോമാക്കാരനാകണമെന്നാ പ്രമാണം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഇനി കഴിക്കരുതെന്ന് വാ. എങ്കി ശരി, എനിക്കാകാമല്ലോ. പ്ലീസ്. ആ മോളെ ഒരു ഗ്ലാസ് മതി, നമ്മുടെ അതിഥി വെയിറ്റ് ചെയ്യുന്നു. ഞാനും ഒരു ഡോക്ടറാണ്, പഴയ LMB. LMB പാസ്സായി വിവാഹമൊക്കെ കഴിച്ച് സിംഗപ്പൂരിലോട്ട് ചാടി. അവിടെ വെച്ചാ ജോസും നീനയൊക്കെ ജനിച്ചത്. അത് കഴിഞ്ഞ് വളരെ വളരെ വർഷം ഞങ്ങൾ ലണ്ടനിലായിരുന്നു. അവിടെ ആയിരുന്നു ഇവരുടെ വിദ്യാഭ്യാസമൊക്കെ. ഡോക്ടർക്ക് തണുപ്പ് മാറിയില്ല എന്ന് തോന്നുന്നു, ഇത് പോയിച്ചോളൂ. ലണ്ടനിലെ ജീവിതം ഞങ്ങൾക്കൊക്കെ മടുത്തു. സാഹിബിന്റെ ആചാരങ്ങൾ, ആർഭാടങ്ങൾ, കുത്തഴിഞ്ഞ കുടുംബബന്ധങ്ങൾ, എങ്ങനെയും നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നൊരാഗ്രഹം. അപ്പോഴാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. ടെക്നിക്കൽ അഡ്വൈസറായിട്ട് ഞാൻ അവിടെ ചാർജ് എടുത്തു, കൂടെ കുടുംബവും. ഹോസ്പിറ്റലിന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവരുടെ അമ്മച്ചി ഞങ്ങളെ വിട്ടുപോയി. അവളെ ഇവിടെ തന്നെ അടക്കി. പിന്നെ ഊട്ടി വിട്ടുപോവാൻ ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. ഞങ്ങളിപ്പോ ഊട്ടിയിലെ തടവുകാര്. മേഴ്സിക്കുട്ടി മരിച്ചിട്ട് ഇന്ന് 8 വർഷം തികയുന്നു. ഡാഡി ഇന്ന് എത്രയായി? 3. നിർത്തുക. എന്റെ അളവുകളൊക്കെ തെറ്റിച്ച് ഡാഡി. ഇന്നത്തേക്ക് മാപ്പ്, ഡെത്ത് ആനിവേഴ്സറി അല്ലേ. ഈ ഡോക്ടർ ഒത്തിരി ബോറടിപ്പിച്ചാണോ അല്ലേ? ഇല്ല, അല്ലെങ്കിലും നിന്റെ പ്രിയപ്പെട്ട കുട്ടി വിനയന് ബോറടിയാത്രേ. അന്വേഷിക്കാൻ അമ്മയല്ലാതെ മറ്റാരും ഇല്ലാത്ത ആളാ. നീ ഇവിടുന്ന് നല്ലൊരു നായരുകുട്ടിയെ തപ്പിയെടുത്തു കൊടുക്കണം വിനയന്. തൽക്കാല ബോറടി മാറ്റാൻ ഒരു ഗേൾഫ്രണ്ട്, ഭാവിയിലെ നല്ലൊരു ഭാര്യ. മോടെ കസ്റ്റഡിയിൽ ആരെങ്കിലും ഉണ്ടോ? നോക്കാം. ഗുഡ്. ആ വിനയൻ ഇനി സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കേ. ബാക്കിയൊക്കെ നീനെ നോക്കിക്കോളൂ. ജോസ് എന്തിയാ മോളെ? ജോസായി മോളിലുണ്ട്, നിങ്ങൾ കഴിച്ചോ. വിനയന് രാത്രി കഞ്ഞി വിരോധമില്ലല്ലോ. മണിവത്തൂർ വിട്ടിട്ട് ആദ്യമായിട്ട് കഴിക്കാൻ പോവാ, കഞ്ഞിയും ചമ്മന്തിയും പപ്പടമൊക്കെ. പണ്ട് മുതലേ ഞങ്ങൾക്കൊരു നേരം കഞ്ഞിയാ. വീട്ടിൽ മലയാളമേ സംസാരിക്കാവൂ. ഇതൊക്കെ മേഴ്സിയുടെ നിർബന്ധങ്ങളായിരുന്നു. എന്താ ജോസ്റ്റായത്? അതിഥിയെ താഴെ കൊണ്ടിരുത്തിയിട്ട്? ഓ, വിനയനെ ഇവിടെ കൊണ്ടിരുത്തിയിട്ടും കാര്യമില്ല, അവൻ കുടിക്കില്ല. അങ്ങോട്ട് ചെല്ലു, അവര് കഴിച്ചു തീരാറായി. ഒരു പെഗ് കൂടി. ജോസ് ചായ ആ ഡോക്ടറെ കൊണ്ട് വിടേണ്ടതാണ്. ദാ ഈ പെഗ് കൂടി.
പിന്നെ നീ കഞ്ഞി കുടിക്കുന്നില്ലേ? ഞാൻ വിനയനെ വിട്ടിട്ട് വരാം, പോവാം. വിനയ നീ മോളിലിരുന്ന് കുടിച്ചോ. ഇല്ല ഡാഡി, ഞാൻ കുടിച്ചില്ല. നീ കുടിച്ചു, നീ നല്ല ഫിറ്റാ, കാർ ഓടിക്കണ്ട. ഡാഡി എനിക്കൊരു കുഴപ്പവും ഇല്ല. ഡാഡി കീ വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ആ മോളെ നീ ഡ്രൈവ് ചെയ്താ മതി, കുടച്ചില്ല. അന്യനാട്ടിലെ മലയാളികൾ നല്ല മര്യാദയുള്ള ആതിഥേയരാണെന്ന വെയ്പ്. ഞങ്ങൾ നല്ല മര്യാദയുള്ളവരാ. കൂടെ കൂടിഞ്ഞോട്ട് ഇറങ്ങണേ. ഓക്കെ. ഡാഡിയുടെ ചിലപ്പോഴുള്ള പെരുമാറ്റം കാണുമ്പോ ഇറിറ്റേഷൻ തോന്നും. പുള്ളി ഫിറ്റായതുകൊണ്ട് മറ്റുള്ളവരും ഫിറ്റാന്നാ വിചാരം. ഡാഡി ഇന്ന് എത്ര കഴിച്ചു? ഏയ് അധികമൊന്നുമില്ല, രണ്ടോ മൂന്നോ ഗ്ലാസ്. പറയുന്നവല്ലോ അനുസരിക്കാതിരുന്ന അപ്പൊ തുടങ്ങും പരിഭവം, കൊച്ചു പിള്ളേരെ പോലെ. സ്നേഹമുള്ള അടുത്തല്ലേ പരിഭവം. എന്റെ അമ്മ എങ്ങനെ തന്നെ, ഒരു ചെറിയ കാര്യം മതി ആരും കാണാതെ മാറി എന്ന് കരഞ്ഞോളി. എക്സ്ക്യൂസ് മീ, വൺ മിനിറ്റ്. എന്താ എന്ത് പറ്റി? ഓ നേരത്തെ ഇടാൻ പോവുക. ഇവിടെ ഒരു കുറവ് വൃക്ഷമുണ്ട്, ഇവളുടെ ഒരു ഫേവറേറ്റ്. ഇതുവഴി അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും അവളെ നേർച്ചയിട്ടിട്ടേ പോവൂ. ഒന്ന് വേഗം വാവണ്ണേ, അല്ലെങ്കിൽ നിന്നെ ആ ദുഷ്ടം കുറവ് പിടിച്ചാൽ കിടക്കും. എനിക്കിപ്പോ ഒരേ ചിന്തയാ, ഊട്ടി പോയാല് എങ്ങനെയെന്നൊക്കെ. എനിക്ക് ഊട്ടിയിൽ എല്ലായിടവും ഓടി നടന്ന് കാണണം, എല്ലായിടവും. ഡോക്ടർ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റല്, താമസിച്ചിരുന്ന വീട്, എന്റെ മമ്മി ആദ്യമായി കണ്ട പള്ളി, പിന്നെ ആ കുറവ് വൃക്ഷവും. മമ്മിയെ പോലെ അതിന്റെ വേരുകളോളം ചെന്ന് ആ കുറത്തിയെ എനിക്കൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. വിനീത, സോറി പപ്പ.
നടക്കാൻ കിട്ടുന്ന സമയത്തൊക്കെ ഊട്ടി കണ്ടു തീർക്കുക. പിന്നീട് വീട്ടിലേക്ക് വന്നില്ലല്ലോ. ഡാഡി ജോസ്റ്റേനോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ വരാൻ ഇറങ്ങിയതാ, ഇടയ്ക്ക് വെച്ച് വഴിയാകെ നഷ്ടപ്പെട്ടു. ജോസ്റ്റേൻ ദിവസം ഡാഡിയോട് പറയുന്നത് കേൾക്കാം ഡോക്ടറെ കുറിച്ച്. വളരെ എഫിഷ്യന്റ് ആണെന്ന സർട്ടിഫിക്കറ്റ്. ഓ ജോസ് അങ്ങനെ. നീനെന്താ ഇവിടെ? നേർച്ചയിടാനാണോ? അന്നേ ചോദിക്കണമെന്ന് കരുതിയതാ. എന്തിനാ നേർച്ച? വെറുതെ ഒരു പ്രാന്ത, കുറവന്റെ കയ്യിൽ നിന്ന് കുറത്തിയെ മോചിപ്പിക്കാൻ. ഏതായി കുറവനും കുറത്തിയും? അതൊരു കഥയാ, ഇവിടുത്തേരൊക്കെ പറയുന്നതാ. സത്യമാണോന്ന് അറിയില്ല. ഡോക്ടർക്ക് ഇഷ്ടമാണോ കഥകളൊക്കെ? പിന്നെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? എന്താ കഥ? ഈ മരം പണ്ട്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ഒരു കുറവനായിരുന്നു അത്രേ. ദുഷ്ടനായ ഒരു കുറവൻ. ഇതുവഴി വന്നൊരു മുനിയെ ശപിച്ച് മരമാക്കിയത്. എന്നിട്ടും തീർന്നില്ല കുറവന്റെ വികൃതി. ഒരിക്കൽ കാട്ടിൽ നിന്ന് വിറകുമായി വന്നൊരു കുറത്തി ക്ഷീണം തീർക്കാൻ ഇവിടെ കിടന്നൊന്ന് മയങ്ങിപ്പോയി. കുറവൻ വൃക്ഷം വേരുകൾ അയച്ച് അവളെ അള്ളി മണ്ണിനടിയിലോട്ട് കൊണ്ടുപോയിന്ന കഥ പലരും കേട്ടിട്ടുണ്ട് അത്രേ. മണ്ണിനടിയിൽ നിന്ന് കുറത്തിയുടെ നിലവിളി. അവളുടെ മോചനത്തിന് വേണ്ടിയായി ഈ നേർച്ച. എനിക്കെന്തോ ഇങ്ങനത്തെ കഥകളൊക്കെ ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ ഈ മണ്ണിനടിയോളം ഒന്ന് ചെന്ന് കുറത്തി ഒന്ന് കണ്ടിട്ട് വന്നാൽ കൊള്ളാമെന്നുവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹായ് കുട്ടികൾ, നില്ല നില്ല, ചോക്ലേറ്റ് ചോക്ലേറ്റ്. എന്തിനായി തൂവലുകളൊക്കെ? ഈയിടെ തുടങ്ങിയൊരു ഹോബിയാ. ഇതുകൊണ്ട് കൊച്ചു കൊച്ചു വീടുകൾ ഉണ്ടാക്കുക, വെറുതെ സമയം പോവാൻ. ഡോക്ടർ പാടുവോ? ഞാനോ? ഇല്ല. സമയരി പക്ഷി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് ഇവിടുത്തെ പറയുന്ന ഒരു കഥയാ. എന്താ കഥ? കേക്കട്ടെ. ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞ് ഡോക്ടർ ബോറാക്കാണല്ലേ. സാരമില്ല, ആ കഥയോടെ കേൾക്കാം. ഒരുപാട് സ്വർണത്തൂവലുള്ള മനോഹരിയായ ഒരു പക്ഷിയാ ഈ സമയരി പക്ഷി. അതിന് വലിയൊരു ദുഃഖമുണ്ട്, പാടാനറിയാത്ത ദുഃഖം. അതുകൊണ്ട് ഈ മരങ്ങൾക്കിടയിൽ എവിടെയോ ആരും കാണാതെ മറിഞ്ഞിരിക്കുക. നമ്മൾ ആരെങ്കിലും പാട്ട് പഠിപ്പിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് ഇണങ്ങും. എന്നിട്ട് മടിയിലും തോളിലും വന്നിരുന്ന് ഒത്തിരി തൂവലുകൾ പൊടിച്ചു തരും. എല്ലാം നുണയാ, എങ്കിലും എനിക്കിഷ്ടമായി നുണയൊക്കെ. ആരും കാണാതെ ചിലപ്പോഴൊക്കെ ഞാനൊരു വിഫല ശ്രമം നടത്താറുണ്ട് പക്ഷിയെ പാട്ട് പഠിപ്പിക്കാൻ. ഞാൻ കണ്ടു, ഞാൻ കേട്ടു. എന്താ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ മനസ്സിലെന്തോ പറഞ്ഞതുപോലെ തോന്നി. അതെയോ? നല്ല കഥയെന്നോ മറ്റോ ആയിരിക്കും. ഞാൻ പോട്ടെ, നേരം വൈകി. ഡോക്ടർ വീട് വരെ വിടുന്നോ? വേണ്ട, ഞാൻ നടന്നോളാം. കണ്ട കാര്യം ഞാൻ ഡാഡിയോട് പറഞ്ഞേക്കാം. എന്റെ അന്വേഷണങ്ങളും പറഞ്ഞേക്ക. ആ അമ്മ എങ്ങനെ, കത്തുകൾ വരാറുണ്ടോ? ദിവസവും. ഒന്ന് കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ? അമ്മ വരില്ല. അച്ഛന്റെ മരണശേഷം അമ്പലത്തിലേക്കല്ലാതെ പുറത്തെങ്ങും പോവാറില്ല. എങ്കിൽ ഡോക്ടറിനെ ആദ്യമായി അവധിക്ക് പോകുമ്പോ ജോസ്റ്റാനും കൂടി ഞാനും വരട്ടെ, വെറുതെ ഒന്ന് കാണാൻ. പ്ലീസ്. എങ്കിലത് അമ്മയ്ക്ക് എഴുതിയരെ. ഞാൻ വരും തീർച്ച. പോട്ടെ. Thank you.
ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ജോൺ സാമുൽ ആ ഗുഡ് മോർണിംഗ് സർ ഉറക്കമായിരുന്നോ വെളുപ്പാങ്കാലത്ത് എഴുന്നേപ്പിച്ച് ബുദ്ധിമുട്ടിച്ചു അല്ലേ ഇല്ല ഞാൻ 3 ദിവസം മുമ്പ് ജോസിനെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു വിനയനോട് പറയാൻ ഇന്നലെ നീനയെ കണ്ടല്ലേ അവളും പറഞ്ഞില്ല രണ്ടുപേരും പറയാൻ മറന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ന്യൂ ഇയർ ഈവിന് ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് ഊട്ടിയിലെ ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് ഒരു ഗെറ്റ് ടുഗദർ വിനയം വരണം വന്നേ തീരൂ ഇനി ഞാൻ നേരിട്ട് വന്ന് ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ അതിന്റെ ആവശ്യമില്ല സർ ഞാൻ വന്നേക്കാം ഓക്കെ എക്സ്ക്യൂസ് മീ രാത്രി വാവി അടയ്ക്കാതെയാണ് കിടക്കാറ് മറന്നുപോയി വരൂ താങ്ക് യു ഡാഡിയുടെ ആയിരുന്നു ഫോൺ കോൾ അല്ലേ അതെ ഇന്നലെ എനിക്ക് കുറെ വഴക്ക് കിട്ടി ഡോക്ടറെ കണ്ടിട്ട് ക്ഷണിക്കാതിരുന്നതിന് നേരിട്ട് ക്ഷണിക്കാനും വേറൊരു കാര്യത്തിനും വേണ്ടിയാ വന്നത് എന്ത് കാര്യം പരിഭവൊന്നും തോന്നരുത് ഡോക്ടർ ആദ്യം വീട്ടിൽ വന്നപ്പോ ഞാനൊരു ഷാൾ തന്നില്ലേ അതെ അതിങ്ങി തിരികെ തന്നേക്കുന്നു സോറി ഞാനത് മറന്നതല്ല ഒന്ന് വാഷ് ചെയ്യിപ്പിച്ചിട്ട് ആരാന്ന് വെച്ചു സാരമില്ല അതിങ്ങി തന്നേക്കു പ്ലീസ് ഒരു മിനിറ്റ് ഇരിക്ക ഇത് പകരം വെച്ചോളൂ ഇതും ഒരു ഷാളാ എന്തിനാ ഇങ്ങനെ ഇരുന്നോട്ടെ ഈ ഷാൾ എനിക്ക് വേണം ഇതെനിക്ക് പിരിയാനാവില്ല എന്റെ മമ്മിയുടെ ഷാളാ ഇത് ഹാർട്ട് അറ്റാക്ക് വന്ന് 9 ദിവസം മമ്മി ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഈ ഷാളാ പോയിച്ചിരുന്നത് അത്രയും ദിവസം അരിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്തോ ഇത് പിരിയാനൊരു പ്രയാസം ഡോക്ടറുടെ വീട് ആകെ അലങ്കോല കിടക്കാണല്ലോ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ദിവസം താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ട് പോ ഞാൻ എല്ലാം വൃത്തിയാക്കും എന്നാലും ശരിയാവില്ല ഇത് എന്റെ ഒരു ശീലമാ എന്റെ അമ്മയ്ക്ക് തീരെ പിടിക്കാത്ത ഒരു ശീലം നീ എന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ എവിടെ എങ്ങാണ്ട് എങ്ങാണ്ടൊക്കെ എന്റെ മമ്മിയുടെ നേരത്തെ ചായ ഇനി നീനയുടെ മമ്മിയുടെ ഫോട്ടോ എനിക്കൊന്ന് കാണണം ഒറ്റ ഫോട്ടോ പോലും ഇല്ല എന്നും ക്യാമറ കാണുമ്പോ മമ്മി എന്ത് ഓട്ടായിരുന്നോ ഇതാ വെച്ചേക്കുന്നേ ഞാൻ പോട്ടെ ഫംഗ്ഷന് വരണം വന്നേ പറ്റൂ അന്ന് ഡാഡി പറഞ്ഞ കാര്യം ഞാൻ സീരിയസ് ആയിട്ട് എടുക്ക എന്ത് കാര്യം ബോറടി മാറ്റാൻ ഒരു ഗേൾഫ്രണ്ട് ഓർമ്മയില്ലേ ഒരു നായരൂട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്ക ഓരോരുത്തരും എല്ലാവരെയും ഫംഗ്ഷന് ക്ഷണിക്കണം അതിന് വെളുപ്പിനെ ഇറങ്ങിയത് ഒടുവിൽ ഡോക്ടർ ഉഴപ്പരുത് എന്തെങ്കിലും ചെയ്തു എന്നാവൂല്ലേ എനിക്കും ഒന്നുമില്ലെങ്കിലും എന്നെ പോലെ കഥകളൊക്കെ ഇഷ്ടമുള്ള ആളല്ലേ ആ സ്നേഹം കൊണ്ടാണെന്ന് കരുതിയാ മതി വരട്ടെ നീനക്കും വേണ്ടേ എന്ത് ബോറടി മാറ്റാൻ ഒരു കല്യാണം കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ വളർന്നോ അതുകൊണ്ടല്ല പിന്നെ ഡോക്ടറുടെ ഈ ചോദ്യം ഡാഡിയും ജോസ്റ്റാനും കേൾക്കണ്ട അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ഞാൻ പിച്ചവച്ച് കിടക്കുന്ന ഒരു കുഞ്ഞാ തമാശയായിട്ട് പറഞ്ഞതല്ല അല്ലെങ്കിലും പെൺകുട്ടികൾ വളരുന്നത് അമ്മമാർക്കേ മനസ്സിലാവും മറ്റാർക്കും മനസ്സിലാവില്ല ഞാൻ പോന്നു എത്രയും പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഒരു അത്യാവശ്യ കാര്യത്തിനാണ് ഈ കത്ത് ഇവിടെ ഒരു പക്ഷിയുണ്ടമ്മേ പരശതം സ്വർണ തൂവലുള്ള മനോഹരിയായ ഒരു പക്ഷി എന്നെപ്പോലെ തന്നെ മിക്കവാറും ഏകയാണ് ഈ പക്ഷിയും എനിക്കൊരുപാട് ഇഷ്ടമായി ഞാൻ അതിനെ കല്യാണം കഴിച്ചോട്ടെ
അമ്മയുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് മകൻ വിനയൻ, എൻ ബി, ഈ പക്ഷി ഒരു ക്രിസ്ത്യാനിയാണ് കേട്ടോ. ഈ പക്ഷി ഒരു ക്രിസ്ത്യാനിയാണ് കേട്ടോ. ഹായ്. മാത്തുക്കുട്ടിയച്ചാനെത്തിയിട്ടുണ്ട്. ഇനി അടി ഉണ്ടാക്കിയ വിരിയു. ഹലോ ഹലോ ഹോൾഡ് ഇറ്റ്. ഹലോ ഡോക്ടർ, മീറ്റ് മൈ ഫ്രണ്ട്. ഹലോ, റാണി അലക്സാണ്ടർ. സോറി, പ്ലീസ് കം. തേക്കടിയിൽ ആരണ്യ നിവാസിൽ ഒരു നമ്പൂതിരി ഇരുന്ന് അസാര മദ്യം സേവിക്കുകയാണ്. ഒരു സായിപ്പ് ഒന്ന് ചോദിച്ചു, വാട്ട് ഈസ് ദീസ് എന്ന്. തമ്പൂരി പറഞ്ഞു, ദിസ് ഈസ് വാട്ട് ഈസ്. ഇവൻ ഏതാ ഈ കൊച്ചൻ? തട്ടാമ്പള്ളിയിൽ ഔസപ്പച്ചന്റെ മകൻ ജോണിക്കുട്ടി. ഇവൻ എവിടെന്തെങ്കിലും തട്ട് കിട്ടും. Ladies and gentlemen, just a minute. Now, passing the parcel. One, two, three. അമ്പിളി ചൂടുന്ന തമ്പുരാനെ, വെള്ളിക്കുന്നിന്റെ ഓമന പൊന്മകള്, മാലയി അമ്പിളി ചൂടുന്ന തമ്പുരാനെ, വെള്ളിക്കുന്നിന്റെ ഓമന പൊൻ. One, two, three, four. പാലൊത്ത നിലാവത്തവ. പാരാകെ പുകഴ് നേടിയ. പാലൊത്ത നിലാവത്തവ. പാരാകെ പുകഴ് നേടിയ. ചേലത്തൊരാനന്ദ നൃത്തമാടി, ആനന്ദ നൃത്തമാടി. അമ്പിളി ചൂടുന്ന തമ്പുരാനെ, വെള്ളിക്കുന്നിൻ. മാലയിട്ടു, മലർ മാലയിട്ടു. ഓഹോ, the winner, Dr. Vinayachandran. Congratulations. Rani, നീ എവിടെ ഇരുന്നത്? ഞാൻ എവിടെ ഉണ്ടായിരുന്നു? ആ ഡോക്ടർ അവിടെയൊക്കെ കറങ്ങി നടപ്പുണ്ട്, ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഓയ് ആചല്. ആ നിക്ക് നിക്ക് നിക്ക്. പറഞ്ഞേക്കണേ നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന്. ഓന്ന്.
ഡോക്ടർ വരൂ. ഇന്നിവിടെ ഒരു സെർമനി ഉണ്ട്. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് ഒരു ചെടിനല സെർമനി. ഡോക്ടറെ കൊണ്ട് നടിക്കാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തു. സകലര് സമ്മതിച്ചു. എല്ലാം ഞാൻ അറേഞ്ച് ചെയ്താ. വാ വാ വാ. അല്ല എന്നെ വിട്ടേക്ക്, ഞാൻ നട്ടാ ശരിയാവില്ല. നീ എന്നെ തന്നെ നട്ടാ മതി, അതാ ഭംഗി. ഇല്ലില്ല, ഡോക്ടർ തന്നെ നടണം. ഒരു കാര്യം ചെയ്യ്, പാസിംഗ് ദ പാസിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിട്ടിയവരെ ചേർന്നങ്ങ് നട്ടാ മതി. അത് ശരിയാ, അത് മതി. ആട്ടെ വരൂ ഡോക്ടർ. ഈ കയ്യടിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒരു മിനിറ്റ് ഉണ്ട്. ആ നിങ്ങൾ തുടങ്ങിക്കൊള്ളു, ഞാൻ ദാ വരുന്നു. എന്താ ഡോക്ടർ? ഞാൻ പോയിക്കോട്ടെ. അയ്യോ, ഫുഡ് കഴിക്കാതെയോ? ആരും അറിയണ്ട, ഞാൻ ഡോക്ടർക്ക് തനിച്ച് ഫുഡ് അറേഞ്ച് ചെയ്യട്ടെ. വേണ്ട, താങ്ക്സ്. ഷോ, ഡാഡി അറിഞ്ഞാൽ വല്ലാതെ തോന്നില്ലേ? അത് സാരമില്ല, നീനെ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോയിക്കോട്ടെ. ശരി. എന്തായി, ഞാൻ തിരഞ്ഞെടുത്ത പെൺകുട്ടികളെ ശരിക്കും നോക്കിയോ? നോക്കി. എന്നിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നീനെ തന്നെ അങ്ങ് തിരഞ്ഞെടുത്താൽ മതി. അതാരായിരുന്നാലും ഞാൻ അംഗീകരിച്ചോളാം. പക്ഷേ ഒരപേക്ഷയുണ്ട്. എന്താത്? നീനെ എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടി നീനെ തന്നെ അയാൾ കൊള്ളാവുന്നുണ്ട്. ഞാനുദ്ദേശിച്ചത് നീനയ്ക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് നീനെ കല്യാണം കഴിച്ചക്കൊള്ളാമെന്നുണ്ട്. സോറി, എനിക്ക് എനിക്ക് വിരോധമുണ്ട്. എന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഞാൻ ഡോക്ടറെ തെറ്റിദ്ധരിപ്പിച്ചു പോയെങ്കിൽ മാപ്പ്. ഇത് നടക്കില്ല. സിംഗപ്പൂരിലും ലണ്ടനിലും ഒക്കെ ആയിരുന്നെങ്കിലും ക്രിസ്തീയ ആചാരങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ മുറുകെ പിടിക്കുന്ന ഒരു സാധാരണ ക്രിസ്ത്യാനി എൻ്റെ ഡാഡി. ജോസ്റ്റൈനും അതുപോലൊക്കെ തന്നെ. അവർ സമ്മതിക്കില്ല. അവരുടെ ഇഷ്ടത്തിനെതിരായി ഞാനൊന്നും ചെയ്യില്ല. പിന്നെ ഡോക്ടറുടെ അമ്മ, ആ അമ്മയ്ക്കും ഇഷ്ടമാവില്ല. അമ്മയ്ക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നാലും നടക്കില്ല. മതി ഡോക്ടർ, ഇതിവിടം വരെ മതി. Thank you.
വിനയ ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരും. അറിഞ്ഞോ, ഈ ആഴ്ച നമുക്ക് രണ്ടുപേർക്കും ലീവാ. അതെന്താ? അടുത്ത ആഴ്ച ഡോക്ടർ ശർമ്മ ലണ്ടനിലേക്ക് പോവുക ഒരു കോൺഫറൻസിന്. 4 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. ആ സമയം മുഴുവനും കംപ്ലീറ്റ് ഡ്യൂട്ടി നമുക്ക് രണ്ടുപേർക്കുമാ. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ നിവൃത്തി ഉണ്ടാവില്ല. എന്താ പരിപാടി? വിനയനൊന്ന് പോയി അമ്മയെ കണ്ടിട്ട് വരുന്നോ? ഡോക്ടർ ഇനി ആദ്യമായിട്ട് അവധിക്ക് പോകുമ്പോ ഞാനും വരട്ടെ? ഇല്ല, ഞാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാം. ദാറ്റ്സ് ഗുഡ്. ഞാൻ ഈ ആഴ്ചത്തേക്ക് ഒരു പരിപാടി ഇടുക. ഒരു ദിവസം മൗണ്ടനറിംഗ്, ഒരു ദിവസം ഹണ്ടിങ്, ഒരു ദിവസം കാർഡ്സ് പ്ലേ. അങ്ങനെ നാളെ ഹണ്ടിങ് റെഡി ആയി നിൽക്കണം. ഓക്കെ സാർ. പ്രിയപ്പെട്ട എന്റെ വിനയന്, കത്ത് കിട്ടി. ഇന്നോളം മോന്റെ ഒരു ഇഷ്ടത്തിനും എതിരെ നിന്നിട്ടില്ലാത്ത അമ്മയ്ക്ക് ഈ കാര്യത്തിൽ, നിന്റെ പക്ഷിയുടെ കാര്യത്തിൽ സത്യം ഒട്ടും എതിർപ്പില്ല. നിന്റെ മനസ്സ് അമ്മയ്ക്കല്ലേ അറിയൂ. നീ നല്ലതേ ചെയ്യൂ, നിനക്ക് തെറ്റുപറ്റില്ല. അമ്മയുടെ പൂർണ്ണ സമ്മതം. മോന്റെ പക്ഷിയെ കാണാൻ ഈ അമ്മയ്ക്ക് ഒത്തിരി കൊതിയായി. നിർത്തട്ടെ. ഹലോ, ഞാനാ വിനയൻ. അമ്മയുടെ കത്ത് വന്നു, അമ്മയ്ക്ക് ഇഷ്ടായിരുന്നു. ഇനി റോങ് നമ്പർ. എന്താ വിനയ ഡള്ളായിരിക്കുന്നത്? കമൺ ജോസ്. എനിക്ക് ജോസിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ അത്? പറയൂ. ജോസിന് ഒട്ടും ഇൻസൾട്ടഡ് ആയി തോന്നരുത്. എന്തിനാ മുഖവരിയൊക്കെ? ടെൽ മീ. അന്ന് വൈകുന്നേരം ഞാൻ പള്ളിയിലേക്ക് ഓടിക്കയറിയതും നീനയെ കണ്ടതും ജോസിന് വീട്ടിലേക്ക് ക്ഷണിച്ചതും ഒക്കെ ഒരു ഭാഗ്യം ചെയ്ത നിമിത്തമായിട്ട് ഞാൻ കരുതുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിനയൻ എന്താ വേണ്ടേ? ഞാൻ നീനയോട് സംസാരിച്ചു. ഡാരിക്കും ജോസിനും ഇഷ്ടമാവില്ല, അതുകൊണ്ട് നീനയ്ക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. എന്ത്? എനിക്ക് നീനയെ കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഹൗ ഡെയർ യു സേ ബാസ്റ്റർഡ്. എന്റെ പെങ്ങളെ കുറിച്ച് എന്താ കരുതി? പച്ച പാവൻ ചമഞ്ഞ് നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ജീൻസും ഫ്രോക്കും വിട്ട് നടക്കുന്ന അന്യനാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പിഴകളാണെന്ന്. ലണ്ടനിൽ കിടന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊന്നും കുത്തഴിഞ്ഞിട്ടില്ല വിനയ. ഡാഡിക്കും എനിക്കും അവളെ കുറിച്ച് എന്തൊക്കെ സങ്കല്പങ്ങളാണെന്ന് അറിയാമോ വിനയന്? വിനയ, ഒരു ഫ്രണ്ട് തന്റെ ഫ്രണ്ടിന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്തതാണ് വിനയൻ എന്ന് പറഞ്ഞത്. പക്ഷിത്തൂരുകളെയും പുസ്തകങ്ങളെയും കഥകളെയും പൂക്കളെയും സ്നേഹിക്കുന്ന ഒരു പാവമാണ് എന്റെ പെങ്ങൾ. നമ്മൾ തമ്മിലൊരു വഴക്കുണ്ടായിന്നറിഞ്ഞാൽ അവൾ ഒത്തിരി വേദനിക്കും. ഡാഡിക്കും എനിക്കും സഹിക്കാനാവില്ല അത്. പ്ലീസ് വിനയ, ഉപദ്രവിക്കരുത്. ഞങ്ങളെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. Thank you.
ബന്ധങ്ങളാകുന്ന വേരുകൾ മുറുകെ പിടിച്ചിരിക്കുന്ന എന്റെ കുറത്തിയുടെ മോചനത്തിന് വേണ്ടിയാ. ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ, നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ. ഏത് പൂമേട്ടിലോ മേടയിലോ നിന്റെ തേൻ കുടം വച്ചു മറന്നു, പാട്ടിൻ്റെ തേൻ കുടം വച്ചു മറന്നു. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ. പൂമൊട്ട് പോലെ നിന്റെ ഓമൽ കുരുന്നുടൽ കണ്ടു, ഗോമേദകത്തിൻ മണികൾ പോലെ ആമല കണ്ണുകൾ കണ്ടു. പിന്നെയാ കണ്ണുകളിൽ കണ്ടു നിന്റെ തേൻകുടം പോയ ദുഃഖം. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ. നിന്റെ പൂവൽ ചിറകുകൾ വീശി താണു പറന്നു പറന്നു വരൂ, എൻ്റെ പാണിതലത്തിലിരിക്കൂ. എന്നും നിനക്കുള്ളതല്ലേ എൻ്റെ നെഞ്ചിലെ പാട്ടിൻ്റെ പാൽക്കിന്നും, എന്നും നിനക്കുള്ളതല്ലേ എൻ്റെ നെഞ്ചിലെ പാട്ടിൻ്റെ പാൽക്കിന്നം, നെഞ്ചിലെ പാട്ടിൻ്റെ പാൽക്കിന്നം. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ. എന്താ ഇവനെ അതിന്റെ പക്ഷി? എവിടെ നിന്റെ കത്തുകൾ? എന്താ ഇതിന്റെ പക്ഷി? Thank you.
കളവായിരുന്നേ, എല്ലാം കളവായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പക്ഷിയുമില്ല, ഒന്നുമില്ല. എന്റെ അമ്മയുടെ മനസ്സിന്റെ വലിപ്പം അറിയാൻ വേണ്ടി ഞാൻ വെറുതെ എഴുതിയതല്ലേ. ബിസി അല്ലെങ്കിൽ ഒന്ന് വീടുവരെ വരുമോ? എന്തിനാ? അതൊക്കെ വന്നിട്ട് പറയാം. നിനക്ക് ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. വരൂ വിനയ, ഡാഡിക്കാ കാണേണ്ടത്. കൺഗ്രാജുലേഷൻ വിനയൻ. എന്തിനാ? വിവാഹത്തിന്, വിനയന്റെ വിവാഹത്തിന്. ഒന്നും ഒളിപ്പിച്ചു വേണ്ട, എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് കരുതി അതിനാ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഇവരെയൊക്കെ ഞാൻ വിളിച്ചു വരുത്തിയത്. എന്റേത് മാത്രമല്ല, ഇവരുടെയൊക്കെ അനുവാദവും പിന്തുണയും നിങ്ങൾക്കൊണ്ട് ഏത് മതാചാരപ്രകാരവും നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, ഏത് മതാചാരപ്രകാരവും നിങ്ങൾക്ക് ജീവിക്കാം. കൺഗ്രാജുലേഷൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ, എന്റെ പെങ്ങളുടെയും വിനയന്റെയും കല്യാണത്തിന് എന്റെയും ഡാഡിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സമ്മതമെന്ന്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇനി ഇത് നീട്ടിക്കൊണ്ടു പോരുത്. എത്രയും വേഗം കല്യാണം നടത്തണം, ഇന്നെങ്കിൽ ഇന്ന് തന്നെ. ഓക്കെ, നീന പുറത്തങ്ങുണ്ട് ചെല്ല്. ഞാൻ ഇവർക്കൊക്കെ മധുരത്തിന് പകരം മദ്യം വിളമ്പി ടെൻഷൻ ഇല്ലാതാക്കട്ടെ. ഒരു മിനിറ്റ്. എന്റെ മോള് വിനയന് വേണ്ടി ഈ വീട്ടിൽ നടത്തിയ പോരാട്ടമുണ്ടല്ലോ, ഫൈറ്റ്, ലവ് ഫൈറ്റ്. സ്നേഹമുള്ള ഒരു ഡാഡിക്കും എതിർത്ത് നിൽക്കാനാവുന്നതല്ല. അത്രമാത്രം അവൾ വിനയനെ സ്നേഹിക്കുന്നു, അതുപോലെ വിനയനും. സന്തോഷത്തിലൂടെ തന്നെയാ ഞാൻ അവളെ വിനയനെ ഏൽപ്പിക്കുന്നു. ഗോ, ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാം അവസാനിച്ചു എന്ന് കരുതി തളർന്ന നിമിഷത്തിൽ നീന നന്നായി തുടക്കമുണ്ടല്ലോ, ഗംഭീരമായി. എന്തിനായിരുന്നു നാടകമൊക്കെ? ഡാഡിക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, കല്യാണം ഇന്ന് തന്നെ ആയക്കൊള്ളാമെന്ന്. അത് ഹിന്ദു ആചാരപ്രകാരമോ കൃഷ്ണ ആചാരപ്രകാരമോ ആകാം, എങ്ങനെ വേണം. ഞാൻ അമ്മയ്ക്ക് എഴുതട്ടെ? എന്ത്? അമ്മ തിരഞ്ഞെടുക്കുന്ന വളരെ നല്ലൊരു മുഹൂർത്തം നോക്കാതെ, നിറപറയും നിലവിളക്കും അഗ്നിയും സാക്ഷിയാകാതെ, നാഗസ്വരമേളങ്ങളില്ലാതെ, പള്ളിമണികൾ മുഴങ്ങാതെ, അമ്മയുടെ മകൻ ഊട്ടിയിലെ ഒരു സബ്രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വിവാഹിതനാകുന്നുവെന്ന്. ആദ്യം എങ്ങോട്ടാ? എങ്ങോട്ടാ? നിനക്ക് പള്ളിയിൽ പോണ്ടേ, പ്രാർത്ഥിക്കാം. പള്ളിയിൽ പോണമെന്നില്ല, മമ്മിയുടെ കല്ലറ വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. എവിടെയത്? പോവാം.
അമ്മയുടെ എന്ത് പറയായിരുന്നു? ഇതാളെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി എന്ത് പറഞ്ഞു? ലേശം പ്രായം കൂടുതൽ തോന്നല്ലോ മോളേന്ന്. ഓഹോ, അപ്പൊ നീനെ എന്ത് പറഞ്ഞു? അതാ മമ്മി എനിക്കിഷ്ടമായെന്ന്. പിന്നെ പിന്നെ ഡോക്ടർക്ക് ഒരു അമ്മയുണ്ട്, ആ അമ്മയെ എനിക്കും പങ്കുവെക്കാമല്ലോ എന്ന്. എന്താ ആലോചിക്കുന്നേ? അമ്മയുടെ കാര്യമാ. ഡോക്ടർ ശർമ്മ വരാൻ ഇനിയും 3.5-4 മാസമാവും. അതുവരെ അമ്മയെ കാണാൻ പറ്റില്ലല്ലോ. ഒരു 3-4 ദിവസം അവധി എടുത്ത് പോയി വന്നൂടെ നമുക്ക്. വേണ്ട, അത് ശരിയാവില്ല. ഡോക്ടറല്ലേ, ഡ്യൂട്ടി ഫസ്റ്റ്. അമ്മ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളതാത്. സാരമില്ല, അമ്മയ്ക്ക് ദിവസം എഴുതാം, രാവിലെയും വൈകുന്നേരവും ഫോട്ടോസ് വായിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അങ്ങോട്ടാ? ചുമ്മാ നടക്കാം, എന്നിട്ട് വീട്ടിലേക്ക് പോവാം. എന്താ പോരെ? ഓക്കെ. ഇന്ന് നമുക്ക് ഡോക്ടറുടെ വീട്ടിൽ കിടക്കാല്ലേ? ഇപ്പോഴേ തുടങ്ങിയോ കിടക്കാനുള്ള ചിന്തയൊക്കെ? അതല്ല, ഡാഡിയും ജോസ്യാനും ഉള്ള വീട്ടിൽ കിടക്കാൻ ഒരു മടി. ഒരു നാത്തൂനെങ്കിലും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഡാഡിയോട് ഡോക്ടർ തന്നെ പറയണം. ഇനിയും എന്തിനാ ഈ ഡോക്ടർ? വിനയെന്ന് വിളിച്ചൂടെ? അല്ലെങ്കിൽ വിനയേട്ടാന്നെങ്കിലും? ഡോക്ടറിന് മതി, ഒരുപാട് ഇഷ്ടം തോന്നുമ്പോ വിനയേട്ടാന്ന് വിളിച്ചോളാം. എന്താ അങ്ങനെ? എല്ലാരും എന്നെ നീനാ നീനാന്നല്ലേ വിളിക്കാറ്. സ്നേഹം അങ്ങ് കവിഞ്ഞൊഴുകുമ്പോ വല്ലപ്പോഴൊക്കെ മമ്മി എന്നെ പള്ളിയിലിട്ട പേര് ചൊല്ലി വിളിക്കാറുണ്ടായിരുന്നു. എന്താ? കുഞ്ഞുകാമിയെന്ന്. ഞാൻ ചോദിച്ചതിന് കുഞ്ഞക്കാമ സോറി, നീന മറുപടി പറഞ്ഞില്ലല്ലോ. എന്ത്? എന്തിനായിരുന്നു എന്നെ അതിശയിപ്പിച്ചുകൊണ്ടാ നാടകം? ആദ്യം കല്യാണത്തിന് ഇഷ്ടമില്ലാന്ന് എന്നോട് പറഞ്ഞു, പിന്നെ വീട്ടിൽ ഫൈറ്റ് ചെയ്തു. എന്തിനായിരുന്നു? ഡോക്ടർ ആദ്യമായിട്ട് എന്നെ എപ്പോഴാണ് കണ്ടത്? പള്ളിയിൽ വെച്ച്, കറുത്ത സ്കാർഫൊക്കെ ചുറ്റി. അതിനു മുൻപ് 2 തവണ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. ഒരിക്കൽ രാവിലെ എഴുന്നേറ്റപ്പോ ജോസ്യൻ ഡാഡിയോട് പറയുന്നത് കേട്ടു, ഹോസ്പിറ്റലിൽ ഒരു മലയാളി ഡോക്ടർ വന്നിട്ടുണ്ട്. ഹാൻസം, എഫിഷ്യന്റ്, മര്യാദക്കാരൻ, പാവം എന്നൊക്കെ എന്റെ മനസ്സിലൂടെ പെട്ടെന്ന് എന്തോ പാഞ്ഞുപോയി. എന്റെ ആളാണെന്ന ചിന്ത. അതിൽ പിന്നെ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ ഒളിച്ചിരുന്ന് കണ്ടു. ഒരിക്കലും വിചാരിച്ചില്ല ഡാഡിയും ജോസ്യാനും സമ്മതിക്കുമെന്ന്. ആ മോഹം ഉപേക്ഷിച്ചതാ. പിന്നെ ഡോക്ടറിനോട് നേരിട്ട് പറഞ്ഞപ്പോ വെറുതെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കി. അപ്പോഴാ അറിഞ്ഞത് ജാതിയെക്കാളും മതത്തെക്കാളും എന്തിന് ദൈവത്തെക്കാളും ഏറെ എന്റെ ഡാഡി എന്നെ സ്നേഹിക്കുന്നു. ഫുഡിങ്ങും ഐസ്ക്രീം കസ്റ്റാർഡും എല്ലാം ഇരിക്കട്ടെ, കുറെ സോഫ്റ്റ് ഡ്രിങ്ക്സും കരുതിക്കോളൂ. ഓ, ദി കപ്പിൾ, പ്ലീസ് കം ഇൻ. എല്ലാം കഴിഞ്ഞു അല്ലേ, ഇനി എന്റെ മനസമാധാനത്തിന് വേണ്ടി മാത്രം ഒരു ചടങ്ങ്, കന്യാദാനം. ഇന്ന് കൈയടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ലേ ഡാഡി, നാളെ നോക്കിക്കോ, വെടി പൊട്ടുന്ന പോലെ ആയിരിക്കും കൈയടി ശബ്ദം. കല്യാണത്തിനോടനുബന്ധിച്ച് നാളെ ഒരു പാർട്ടി നടത്തുക, ഗംഭീരനൊരെണ്ണം. നാളെ ഇടാൻ വിനയന്റെ സൂട്ടിന് അളവെടുക്കുക. വിനേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കൂ. വിനേട്ടൻ എന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്നൊരു തോന്നൽ, അത് മാത്രം മതി എനിക്ക്. ഞാനൊരു ഭാഗ്യവാനാണല്ലേ, അമ്മയെ പോലൊരു അമ്മ, നീനെ പോലൊരു ഭാര്യ, ഇനി എന്നെ പോലൊരു മോൻ. എന്നെ പോലൊരു മോളും. നീനാ, കല്യാണത്തിന്റെ ആദ്യ നാളുകളാ, നമ്മൾ ഒരുപാട് പ്രായമായവരെ പോലെ സംസാരിക്കുന്നു. ഓ, ഇങ്ങനെയൊക്കെ മതി. ശരിയാ, ഇങ്ങനെയൊക്കെ മതി. ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഒരേ താളത്തിൽ. ഈ മീശ ഒന്ന് ട്രിം ചെയ്യണം. ഞാനൊരു നായരാ. അതുകൊണ്ട് എന്താ കൂടുതൽ മീശ വേണോ? നീനൊരു ക്രിസ്ത്യാനിയാ. അതുകൊണ്ട് എന്താന്ന്? അതുകൊണ്ട് അത്യാവശ്യമായിട്ട് എനിക്കൊരു മതം. വിനിയേട്ടൻ എപ്പോഴും ഇതേ ഉള്ളൂ. ഇതൊന്നും അല്ല വിനിയേട്ട സ്നേഹം. പിന്നെന്തുവാ? ഓർമ്മ
മദൻ കുങ്കുമ പാടങ്ങൾ ആ ഓർമദൻ കുങ്കുമ പാടങ്ങൾ പിന്നെയും പൂവിട്ടു പൂവിട്ടു ും നിൻമുഖം കണ്ടു കണ്ടു കൊതിത്തീരും മുമ്പേ മരണത്തിൻ മഞ്ചലിൽ നീ പോ മറഞ്ഞു കല്യാണം കഴിഞ്ഞ് എത്ര നാളിന് ശേഷമാ എന്റെ മമ്മി ഡോക്ടറുടെ അമ്മ കാണുന്നത് 4 മാസം കഴിഞ്ഞു ഓ ഡോക്ടർ ശർമ്മ പ്രോബ്ലം അല്ലേ ആ വേഗം റെഡി ആക്കോളൂ ഉടനെ പുറപ്പെടണം എങ്ങോട്ട് മണിവത്തൂരിലേക്ക് ഡോക്ടർ ശർമ്മ തിരിച്ചു വന്നു ഇനി എനിക്ക് അവധി അമ്മയുടെ നീണ്ട 4 മാസത്തെ കാത്തിരിപ്പിനും അവധി വേഗം റെഡിയാ അയ്യോ ഡാഡിയും ജോസനും ഒന്ന് വന്നോട്ടെ ജോസനോട് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് നീന ഒന്ന് റെഡിയായ മതി അയ്യോ ആദ്യം പോവല്ലേ ഏതാ എന്തൊക്കെയാ എടുക്കുക ഒന്നും എടുക്കണ്ടേ എന്റെ പക്ഷി ഒന്ന് കണ്ടാ മാത്രം മതി അമ്മയ്ക്ക് വാ ഡോക്ടറുടെ 6 ഷർട്ടും 4 പാന്റും ഉണ്ട് മതിയല്ലോ ഓ ധാരാളം ഇതിപ്പോ ഇടെ ഞാൻ സാരി മാത്രം എടുത്താൽ മതിയല്ലോ ജീൻസും ടോപ്പും വേണ്ട വേണ്ട അമ്മയ്ക്ക് എന്താ കൊടുക്കുന്ന വിനയേട്ടാ അമ്മയ്ക്ക് ഒന്നും വേണ്ട നീ ഒന്നങ്ങ് ചെന്നാ മതി ഡോക്ടറോട് പറയാൻ എനിക്കൊരു രഹസ്യമുണ്ട് എന്താണ് നാട്ടിൽ ചെല്ലട്ടെ നല്ലൊരു മുഹൂർത്തം നോക്കി പറയാം ജോസ് ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു എപ്പോഴാ പുറപ്പെടുക ഞങ്ങളിതേ പുറപ്പെടുക അതെയോ എങ്കിൽ അതുപോലെ ഇനി തിരിച്ചു വരണം മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല ഒരു ദിവസം പോലും ഞങ്ങൾ ഇവളെ പിരിഞ്ഞിരുന്നിട്ടില്ല ആദ്യമായിട്ട് പോവല്ലേ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ ചോദിക്കും അച്ഛനും ആങ്ങളെയൊക്കെ എന്ത് തന്നു ഇത് സ്ത്രീധനമായിട്ട് കരുതണ്ട നീനയുടെ പേര് ബാങ്കിൽ ഉണ്ടായിരുന്ന 9 ലക്ഷം രൂപ വിനയന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത വാങ്ങിക്കോളൂ ഇത് നീനയുടെ അമ്മയുടെ സമ്പാദ്യ ഇൻഷുറൻസ് ഒക്കെയാ ഇനി വിനയനായതിന്റെ അവകാശം സോറി ഞാൻ ഇതിനു വേണ്ടിയൊന്നും അല്ല നീനയെ വിവാഹം കഴിച്ചത് ഞാനിത് വാങ്ങില്ല എന്റെ അമ്മയ്ക്ക് ഇത് ഇഷ്ടാവില്ല നിർബന്ധിക്കരുത് എങ്കിലും ഇത് ബാങ്കിൽ തന്നെ കിടക്കും എപ്പോ വേണമെങ്കിലും വിനയന് ഉപയോഗിക്കാം മോളെ ഏത് കാറാ കൊണ്ടുവന്നത് കാറോ ബസ്സിലും ഓട്ടോറിക്ഷയിലും കഴിയുമെങ്കിൽ കാളവണ്ടിയിലും ഒക്കെ യാത്ര ചെയ്യണം ഞങ്ങളുടെ പ്ലാൻ നാണം നീനഞ്ഞ് വന്നേ ഇങ്ങനെ അമ്മയ്ക്ക് നാണാണോ എന്റെ പക്ഷിയെ പരിചയപ്പെടണ്ടേ നീ പരിചയപ്പെടുത്തൊന്നും വേണ്ട ഞാൻ കണ്ടോളാം എന്നാ എന്റെ
കയ്യെന്നൊടുവനെയാ, ഞാൻ കണ്ടോളാന്ന് പറഞ്ഞില്ലേ? ചേടാ, ഇത് മരുമകളേക്കൾ നാണോ അമ്മായിയമ്മക്ക്? വെറുതെ കൊച്ചു പെമ്പിള്ളേരെ പോലെ നിക്കണെങ്കിൽ എന്റെ വന്നേ കൈവിടെക്കുന്നു. അത് കണ്ട മോശം. ഓ, ഇനി അവളെ എന്തെല്ലാം കാണാൻ കിടക്കണം. ഇതാണ് എന്റെ അമ്മ. ചേടാ, ഇതെന്താ ടാബിളോയോ? ഒന്ന് വിളിക്കമ്മേ. നീ എഴുതിയതൊക്കെ സത്യമാണോ മോനെ? ഇവിടെ ലണ്ടനിലും സിംഗപ്പൂരിലും ആയിരുന്നെന്നും ക്രിസ്ത്യാനിയാണെന്നൊക്കെ എന്താ അമ്മയ്ക്ക് വിശ്വാസം പോരെ? ഏതായാലും അമ്മയ്ക്ക് ഇഷ്ടമായി മോനെ നിന്റെ പക്ഷി. അത് പറ, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തല്ലേ. അമ്മയെ കണ്ടാൽ ഉടനെ അമ്മയുടെ കാലി വീണോന്ന്, കാലി വീണ ഉടനെ അമ്മ തലകുത്തി വീഴുന്നൊക്കെ അല്ലേ? ഇതാ മോളെ, വലതുകാലി വെച്ച് അകത്തേക്ക് കേൾക്കണം. സാരമില്ല, സാരി ഉടുക്കാൻ പഠിപ്പിച്ച ഗുരുവിനെ സ്മരിക്കാത്തോണ്ടാ. മദാമ്മമാരുടെ ഡ്രസ്സിന്റെ സ്വാതന്ത്ര്യം ഒന്നും സാരി സമ്മതിക്കില്ല. അടക്കം ഒതുക്കം. മോളെ, മോളെ അകത്തോട്ട് കയറിക്കോ, ഞാൻ ഇപ്പൊ വരാം. എന്റെ ഭഗവാനെ, എന്തായത്? എന്റെ മൂക്കൊന്നും സംഭവിക്കരുത്, എല്ലാം നല്ലതേ വരാം. ഓർത്തിട്ടും ഓർത്തിട്ടും എനിക്കൊരു വല്ലായ്മ. എന്ത്? ആ തിരി വീണത് അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ അമ്മ ശരിയായിക്കോളും. നീ കുറെ നാളത്തേക്ക് അമ്പലവും പൂജ ഒക്കെ ആയിരിക്കും. ഇന്ന് രാവിലെ അമ്മ കണിയാനെ വിളിപ്പിച്ചു, കനപ്പും മങ്ങലെ കേൾക്കണിയാരെ. കവടി നിരത്തിയപ്പോ പുള്ളി പറഞ്ഞത് ശുചീന്ദ്രത്ത് പോയി കുളിച്ചു തൊഴുതാ സകലത്തിനും പരിഹാരമാകുന്ന. എനിക്കിതിൽ വിശ്വാസമൊന്നുമില്ല. എന്നാലും പോണം, അമ്മയുടെ വിശ്വാസമല്ലേ, തെറ്റില്ല. എവിടെ അത്? ശുചീന്ദ്രോ, കന്യാകുമാരിയില്. ഹായ്, അപ്പൊ എനിക്ക് കന്യാകുമാരി കാണാലോ. കന്യാകുമാരിയേക്കാളൊക്കെ എത്ര മനോഹരമാണ് മോളെ എന്റെ ഈ മണപ്പുറം, എന്റെ ഈ കളിക്കൂട്ടുകാരൻ. അമ്മയല്ലാതെ മറ്റാരും ഇല്ലായിരുന്ന കുട്ടിക്കാലത്ത് ഈ മണപ്പുറമായിരുന്നു എന്റെ എല്ലാം. കൂട്ടുകാരൻ, കൂട്ടുകാരി, സഹോദരൻ, സഹോദരി എല്ലാം. അമ്മയുടെ ഉച്ചവർക്കങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ഒന്ന് തനിയിരിക്കും. വർഷം തോറും ഈ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം നടക്കാറുണ്ട്. എന്താളാണെന്നറിയോ? ശിവരാത്രിയിൽ ഉറക്കം വിളിച്ച് അലഞ്ഞു നടക്കുന്നത് എൻ്റെ ഒരു ഹോബിയായിരുന്നു. എനിക്ക് പിന്നീട് വന്ന ഒറ്റ ശിവരാത്രി പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. എവിടെയുണ്ട് ലോഡി? ഇവിടെ. വിനേട്ടൻ ഇതുവരെ എത്ര ശിവരാത്രികൾ കണ്ടു കാണും? ഒരു എന്തിനാ, എനിക്കെത്ര വയസ്സായെന്ന് അറിയാനാ? അല്ല, നമുക്ക് 1000 ശിവരാത്രികൾ കാണാൻ പറ്റുമോ? അയ്യോ, ഒരു മനുഷ്യായുസിൽ 60 കാണാൻ പറ്റിയ ഭാഗ്യം. ഇല്ല, എനിക്ക് വിനേട്ടനുമായി ചേർന്ന് 1000 ശിവരാത്രികൾ കാണണം. ഈ മണപ്പുറത്തൊരു കൊച്ചു വീട് വെക്കണം നമുക്ക്. മരിച്ചു കഴിഞ്ഞ അവിടെ തന്നെ അടക്കണം. അവിടെ വിനേട്ടനുമായി ചേർന്ന് 1000 ശിവരാത്രികൾ കാണണം. ഒന്നാമത് വിളക്കിലെ തിരിവീണ കുഴപ്പത്തിലിരിക്കുക, അതിനടക്കാം മരണത്തിന്റെ കാര്യം. പ്ലീസ്, എന്റെ വലിയൊരു ആഗ്രഹമാണ്, നമ്മളില്ലാത്ത ശിവരാത്രികൾ ഇനി ഈ മണപ്പുറത്ത് ഉണ്ടാകരുത്, ഇനി ഇവിടെ തന്നെ അടക്കണം. ആ ഏറ്റു, ഈ മരണത്തിന്റെ കാര്യം നിർത്തുവോ? ഡോക്ടർ എന്നെ ഒന്ന് എക്സാം ചെയ്യുന്നു. എന്തിനാ? നേരത്തെ ഒരു തലചുറ്റൽ. ആ, അത് ഈ യാത്രയുടെയും ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒക്കെ ആയിരിക്കും. നമ്മൾ എപ്പോഴാണ് കന്യാകുമാരിക്ക് പോകുന്നത്? ഇപ്പൊ തിരിച്ചാൽ അവിടെ ചെന്ന് ഉദയം കാണാം. പോണോ? എങ്ങനെയുണ്ട് മോളെ സൂര്യോദയം? ജീവിതത്തിൽ ആദ്യം കാണാം. ബ്യൂട്ടിഫുൾ. മൂന്ന് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമാണ് ഈ കന്യാകുമാരി. ഏതൊക്കെ? അത് അറബിക്കടൽ, ഇത് ഇന്ത്യൻ മഹാസമുദ്രം, അത് ബംഗാൾ ഉൾക്കടൽ. ഈ മൂന്ന് സമുദ്രങ്ങളും അവരുടെ കിന്നാരങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ കൈമാറുന്നത് ഇവിടെ വെച്ചാണ്. നല്ലൊരു സംഗമല്ലേ?
നമ്മുടെ സംഗമത്തെ പോലെ. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, മൂന്നാമത് ഒരാൾ വേണ്ടേ? വേണം, വരും. എപ്പോ? എപ്പോഴെങ്കിലും. വരുമ്പോൾ ഈ സംഗമത്തിന്റെ ഓർമ്മയ്ക്കായി അവൾക്ക് വിനീതും നീനയും സംഗമിച്ച് വിനീത എന്ന പേരിടണം. വിനീതയോ? അതൊരാങ്കുഞ്ഞായിരിക്കും. പെണ്ണാണെങ്കിൽ വിനീത എന്നിടണം. എനിക്കിനി എന്തിനാ ഒരു പെണ്ണ്? ഒരുപാട് സ്നേഹിക്കാൻ എനിക്കെന്റെ അമ്മയുണ്ട്, പിന്നെ ഒരുപാട് സ്നേഹിക്കാൻ ഈ മോളുണ്ട്. ഇനി നമുക്കൊരാങ്കുഞ്ഞു വേണം. എന്ത് പറയുന്നു? സൂര്യോദയം. ഇനി അസ്തമയം കാണണ്ടേ? ഉദയാസ്തമയങ്ങൾ കാണോ? നീനക്കാണോ ഭംഗി? നമുക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് എന്താ ഇത്? രണ്ടുമൂന്ന് പ്രാവശ്യമായല്ലോ, എന്താ കാര്യം? ഊട്ടിന്ന് പുറപ്പെടും മുൻപ് ഞാനൊരു രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ. ഇന്നലെ മണപ്പുറത്ത് വെച്ച് എനിക്കൊരു തലചുറ്റൽ വന്നില്ലേ? അതെ. ആ കൈങ്ങി തരൂ. അവൾ അനങ്ങി ഒന്ന് രണ്ടു വട്ടം. എന്താ നീന, എന്തായി പറഞ്ഞേ? ഞാനൊരു അമ്മയാവുകയാണ്. എന്നിട്ടാണോ മോളെ ഇത്രയും ദൂരം യാത്ര ചെയ്തത്? സാരമില്ല, ഒരു നല്ല മുഹൂർത്തം നോക്കി പറയാമെന്ന് കരുതി. അതിരിക്കട്ടെ, ആരാണെങ്കിൽ എന്നാ പറഞ്ഞേ? അവൾ വിനീത. ഈ നാവ് കൊണ്ട് അത് തന്നെ പറയൂ. അവളല്ല, അവൻ 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 അവൻ. നാവ് ദോഷം തീരാൻ വടക്കോട്ട് നോക്കി മൂന്ന് പ്രാവശ്യം തുപ്പണമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നേ. ഇനി ചോദിക്ക്, ഈ സമയത്തൊക്കെ ഏത് ആഗ്രഹം സഹിച്ചു കൊടുക്കണമെന്നാ ചോദിക്ക്. ഒരു കൊച്ചു മോഹൻ ചോദിക്കട്ടെ, ആ അസ്തമയ സൂര്യന്റെ ഒരു കഷ്ണം ഓടിച്ചെടുത്ത് എന്റെ മടിയിലിട്ട് തരാമോ? ഹലോ, ഒന്ന് നിക്കണേ. നഴ്സിംഗ് ഹോമിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു, സാറിന്റെ ഭാര്യ പ്രസവിച്ചു. എന്തിനാ കരയുന്നേ? പറയ മോളെ, എന്തിനാ കരയുന്നു? വിനിയേട്ടാ, അത് അതൊരു പെൺകുഞ്ഞായി പോയി. അതിനെന്താണ്? ഇല്ല, വിനീതിന് ഇഷ്ടമില്ലായിരുന്നു. വിനീതിന് ആൺകുട്ടിയായിരുന്നു ഇഷ്ടമായിരുന്നത്. ഐ'm സോറി. അങ്ങനെയൊന്നും പറയാതെ, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും നമ്മുടെയല്ലേ? ഇല്ല, വിനീത്
വിശ്വാസിനെ അവളെ സ്നേഹിക്കാൻ പറ്റില്ല. നീ എന്താ ഈ പറയുന്നേ? പണ്ടെപ്പോഴും ഞാൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ലേ, അത് ഇത്ര സീരിയസ് ആയിട്ട് എടുത്താലും ഒന്നും പറയണ്ട. വിനീട്ടിനെ സ്നേഹിക്കാൻ അമ്മയും ഞാനുള്ളപ്പോ ഒരാൺകുഞ്ഞായിരുന്നു നല്ലത്. പ്ലീസ് വിനീട്ട, എന്റെ മോളെ സ്നേഹിക്കില്ലേ? ആയുഷ്കാലം മുഴുവൻ എങ്കിൽ സത്യം ചെയ്യ്, മാറോടടുക്ക് എന്റെ മോളെ വളർത്താമെന്ന് സ്നേഹിക്കാമെന്നും. ഇവളെ ഇതുപോലെ മാറോടടക്കി പിടിച്ച് പൊന്നുപോലെ ഞാൻ വളർത്തും, സ്നേഹിക്കും. എന്റെ നീന സത്യം പോരെ. സത്യം ചെയ്യുവിനേട്ട, എന്റെ മുള്ള മാറോടടുക്കി വളർത്തിക്കൊള്ളാമെന്ന് സത്യം ചെയ്യും. സത്യം വിനയൻ തിരിച്ചു പോകുന്നതിൽ വിഷമം ശർമ്മയ്ക്കായിരുന്നു. പുള്ളി വിങ്ങിപ്പൊട്ടി കരഞ്ഞളയുമെന്ന് തോന്നി. വിഷമം നമുക്കില്ലേ ജോസേ? വിനയൻ ഈ വീട്ടിൽ ആദ്യം വരുമ്പോ ഇവിടെ ഒരു വിളക്കേ ഉണ്ടായിരുന്നുള്ളൂ, നീന. ഇപ്പൊ ഒരു ചെറിയ കൈത്തിരിയുണ്ട്, വിനീത. രണ്ടും കൂടെ എടുത്തിട്ട് പോവല്ലേ നമ്മൾ ഇരുട്ടിലാക്കിയിട്ട്. വെറുതെ ഒരു വിഷമം പറഞ്ഞേ ഉള്ളൂ, ഒന്നും തോന്നണ്ട. എപ്പോഴാ പുറപ്പെടുക? നീനയ്ക്ക് എന്തോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ ഉടനെ പോകും. ആ, അവള് മുകളിൽ പാക്ക് ചെയ്യാണെന്ന് തോന്നുന്നു. വിനയ, നീനയുടെ അമ്മച്ചിയുടെ കുറേയധികം സ്വർണവും പിന്നെ ആ ബാങ്കിലെ പണവും ഒക്കെ അതോടെ കൊണ്ടുപോകാൻ മറക്കണ്ട.
ഈ വീട്ടിലുള്ളതെല്ലാം അവളുടേതാ. എന്താ വേണ്ടതെന്ന് വെച്ചാ ചോദിക്കാതെ എടുക്കുന്ന എനിക്ക് സന്തോഷം. കരഞ്ഞോ? എന്തിനാ? ഒന്നുമില്ല. പിന്നെ മണിവത്തൂരിലേക്ക് താമസം മാറ്റാൻ നിനക്കിഷ്ടല്ലേ? അതുകൊണ്ടല്ല. ഡാഡിയും ജോസ്റ്റാനെയും കുറിച്ച് ഓർത്തപ്പോ വല്ലാത്ത വിഷമം. ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ നീന കരയരുതെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. നമ്മുടെ കുഞ്ഞൊരു മോളായപ്പോ നീന കരഞ്ഞു. ഇന്ന് വീണ്ടും പറയൂ, നീനക്ക് ഇവിടെ തന്നെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അമ്മയ്ക്ക് നിർബന്ധിച്ചൊന്ന് എഴുതിയാ മതി. അവിടുള്ളതെല്ലാം ഉപേക്ഷിച്ച് എന്റെ അമ്മ ഇനി പോരും. വേണ്ട, അമ്മയെ വേദനിപ്പിക്കണ്ട. എനിക്ക് വരണം മണപ്പുറത്തേക്ക്. ഞാൻ കരഞ്ഞു നോർത്ത് വിനയത്തെ വിഷമിക്കണ്ട. സാരല്ല, നമുക്കൊന്ന് പുറത്തു പോണം. അമ്മയ്ക്കൊരു സമ്മാനം വാങ്ങണം. എന്താ അത്? വാങ്ങുമ്പോ കണ്ടോളൂ, ഇന്ന് വരെ ഒരു മരുമോളും ഒരു അമ്മയമ്മയ്ക്ക് കൊടുത്തിട്ടില്ലാത്തൊരു സമ്മാനം. ചിലപ്പോ വിനയത്തിനെ കാണും ഒരു സമ്മാനം. ഇതാ വരുന്നു. മോളെ, പോക്കൊരു രണ്ടു ദിവസത്തേക്ക് മാറ്റിക്കൂടെ? എന്തിനാ ഡാഡി? ഈ വേർപാടിന്റെ വിഷമത്തിനിടയ്ക്ക് ഇവിടെയുള്ള ഒരു സാധനങ്ങളും മണിവത്തൂരിലേക്ക് കയറ്റി അയക്കാൻ എനിക്കും ജോസിനും പറ്റിയില്ല. സ്ഥിരതാമസത്തിന് പോകുമ്പോ എല്ലാ ഏർപ്പാടുകളുമായിട്ട് പോണമെന്നാ. മോടെ മമ്മിയുടെ സ്വർണം ലോക്കറിയിൽ നിന്ന് എടുക്കാൻ ജോസ് പോയിരിക്ക. വേണ്ട ഡാഡി, ഡാഡിക്കൊന്നും തോന്നരുത്. എന്റെ മമ്മിയുടെ ഈ ഷാളല്ലാതെ ഈ വീട്ടിൽ നിന്ന് എനിക്കൊന്നും വേണ്ട. അത് മോളെന്നെ കൂടുതൽ സങ്കടത്തിലാക്ക. ഇല്ല ഡാഡി, ഈ സ്നേഹം തന്നെ എനിക്ക് ധാരാളം മതി. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. എന്താ മോക്ക് ഇതുവരെ ഇല്ലാത്ത അസുഖം? ഏ, കണ്ണു തന്നെയല്ലേ കരയാതെ? കരയാതെ മോളെ, ഡോണ്ട് ബി സില്ലി. ഞാൻ നിർബന്ധിക്കില്ല. ഇല്ല, വരൂ, നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങൾ മണിവത്തൂർക്ക് വരാം, ഞാനും ജോസും. ആ വിനയ, നിങ്ങൾ പോയിട്ട് വരുന്നവരെ മോളെ ഇങ്ങതാ, ഞാൻ നോക്കിക്കോളാം. ആ കേട്ടോ നീനെ, പലപ്പോഴും ഞാൻ വിനയനോട് ചോദിക്കണമെന്ന് വിചാരിച്ചാ. എന്റെ മോളെ ഞാൻ വിനയന് കൊടുത്തില്ലേ, വിനയന്റെ മോളെ എനിക്ക് തന്നുകൂടെ എന്ന്. നിങ്ങൾ പോയിട്ട് വാ, പോയിട്ട് വാ. ആ ഈയിടെയായി എന്റെ സ്വഭാവം മഹാ ചീത്തയായിപ്പോയി. എന്താണ്? ഒന്നുകിൽ വിനീത എന്റെ കയ്യിൽ, അല്ലെങ്കിൽ വിനിയേട്ടന്റെ കയ്യിൽ. മറ്റൊരാളുടെ കൈ മാറുന്നത് അതിന്റെ ഡാഡിയുടേതാണെങ്കിൽ പോലും എനിക്കിഷ്ടമാവുന്നില്ല. മറക്കണ്ട, അവളെ മാറോട് അടുക്കി വളർത്തിക്കൊള്ളാന്ന് എന്നോട് സത്യം ചെയ്തത്. എന്തോ പോയി
വീഴുന്നില്ല. ഇനി കുത്തിനെയുള്ള ഇറക്കം. വിനേതൻ ചാടിക്കോളൂ, ഗ്യാപ് നോക്കി ഞാൻ ചാടിക്കോളാം. വേണ്ടതല്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടും കൂടെ ആയിക്കോട്ടെ. ഇങ്ങനെ ഇനി ആദ്യം ചാട്, ഞാൻ പിന്നെ ചാടിക്കോളാം. പറഞ്ഞില്ലേ? കഴിഞ്ഞ 12 മണിക്കൂറായി അവളുടെ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വിനയനെ ബോധം തെളിയാൻ കാണിക്കാം. വെയിറ്റ് ജോസഫ്, എനിക്കിപ്പ അവളെ കൊണ്ട് നാട്ടിൽ പോണം. വിനയൻ എന്തായി പറയുന്നേ? ഇല്ല ജോസ്, എനിക്കിപ്പ അവളെ കൊണ്ട് പോണം. പ്ലീസ് ജോസ്. ദാറ്റ്സ് ഇംപോസിബിൾ വിനയൻ. ഡോ, എനിക്ക് കൊണ്ടുപോയേ പറ്റൂ. ജോസ്, ഹെൽപ്പ് മീ പ്ലീസ്. ഇല്ല, മരിച്ചിട്ട് 12 മണിക്കൂറായ ഒരു ബോഡി, കാല് വയ്യാത്ത വിനയൻ. സോറി, അവിടെ ഞങ്ങളുടെ മമ്മൂടെ അടുത്ത് തന്നെ അടക്കാം. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പ്ലീസ് ജോസ്. ഓക്കെ വിനയ, ഓക്കെ, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്യും. പക്ഷെ എന്റെ പെണ്ണിന്റെ ഡെഡ് ബോഡിയിലെ കൂടെ എനിക്ക് വരാൻ പറ്റില്ല. അവളുടെ മരണം ഡാഡി ആകെ തളർത്തി കളഞ്ഞു. ഹീസ് ഇൻ ദി ഹോസ്പിറ്റൽ നൗ, ഒരു സിവിയർ സ്ട്രോക്ക്. പക്ഷെ എല്ലാം ഞാൻ അറേഞ്ച് ചെയ്യണം. എവിടെ? എനിക്ക് ആദ്യം അവിടെ ഒന്ന് കാണണം. ഓരോ പൂവിലും നിന്നുമുഖം കണ്ടു കണ്ടു കൊതിത്തീരും മരണത്തിൻ മഞ്ജലിൽ നീ പോ മറഞ്ഞു ആ
സമ്മാനം വാങ്ങാൻ പോയതാ അവള്. ആ സമ്മാനം എന്റെ മോൾ എന്തേ ജോസഫ്. എനിക്ക് മാറോട് അടക്കി പിടിച്ച വളർത്തു ഈ നാട്ടിലേക്ക് ഞങ്ങളിന് വരില്ല. ഈ നാട് എന്റെ നീനെ എന്നിൽ നള്ളിപ്പറിച്ചെടുക്കായിരുന്നു. ജോസ് വരണം മണിവത്തൂർക്ക്. ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ ജോസ് നീനയുടെ അടുത്ത് എവിടെയെങ്കിലും ഞങ്ങളെ ഒന്നെടുത്തു. നീലയും മഞ്ഞയും നിറമാണ്. കുട്ടികൾ കളിക്കുന്ന കൊച്ചു കളിപ്പാട്ടം പോലെ. ആ കളിപ്പാട്ടത്തിലാണ് പപ്പ ആദ്യമായിട്ട് ഊട്ടിയിൽ വന്നിറങ്ങിയത്. അതിൽ തന്നെയാണ് മോടെ മമ്മി എന്റെ അമ്മയ്ക്കുള്ള സമ്മാനം തന്നയച്ചത്. ഊട്ടിയിലേക്ക് ഡോക്ടർ വരില്ലെന്ന് ജോസഫല്ലേ പറഞ്ഞു. ഇപ്പൊ എന്തായി? താങ്ക് യു വിനി. യാത്ര ഇങ്ങനെ ഉണ്ടായിരുന്നു, സുഖമായിരുന്നു. ഇന്നലെ രാത്രി ഡോക്ടർ ഉറങ്ങിയിട്ടേ ഇല്ല. വിനയൻ എവിടെ?
ഹലോ വിനയ. ഹലോ, ഹൗ ഈസ് ഡാഡി? ആ സോസ്. എന്താ ഇത്, ഒരു പെട്ടിയേ ഉള്ളൂ? അത്രേ ഉള്ളൂ, വരും. ഹലോ വിനേട്ട. ഹലോ റാണി, ഹൗ ആർ യു? ഫൈൻ. വരുന്നേ, എനിക്ക് ഡാഡിയെ കാണാൻ കൊതിയായി. ഇനി ഡാഡിയുടെ കൂടെ അല്ലേ കഴിയാൻ പോണേ, എന്തിനാ ബഹളം? എവിടെ ഡാഡി? വരൂ. ഐ ഹെൽപ്. നോ താങ്ക്സ്. ഡാഡി, ഞാൻ വരില്ലെന്ന് കരുതിയില്ലേ? ഇല്ല മോളെ, എനിക്ക് ഉറപ്പായിരുന്നു മോള് വരുമെന്ന്. ഹൗ ആർ യു? ഫൈൻ. ഡാഡിക്ക് അറിയാമോ ഈ ഷോൾ ആരുടെയാന്ന്? ആരുടെയാ? ഒന്ന് മണത്ത് നോക്കിയേ, ഇതിന് എന്റെ മമ്മിയുടെ മണമാണോ അതോ ഡാഡിയുടെ വൈഫിന്റെ മണമാണോ എന്ന്. ഇതിന് നമ്മുടെ കുടുംബത്തിന്റെ മണമാ മോളെ. ഏത് കുടുംബം? ഹിന്ദു കുടുംബമോ ക്രിസ്ത്യ കുടുംബമോ? മീറ്റ് ഡോക്ടർ വിനയ ചന്ദ്രൻ. ഹലോ വിനയ്, പ്ലീസ് കം. ഡോക്ടർ ഇരിക്കൂ. ഇനി ഈ വീട്ടിലെ ആതിഥേയ ഞാനാ. നിങ്ങൾക്ക് ചായ എടുക്കട്ടെ വേഗം. റാണിയാന്റി, കിച്ചൺ എവിടെയാ? വരൂ. നീനയുടെ മരണശേഷം ഈ വീട് മുഴുവൻ നേരെ ഇരുട്ടില്ല. ഇവിടെ ആർക്കും ഒരു സന്തോഷവുമില്ല. ജോസിനെ കാണുമ്പോ എനിക്ക് വിഷമം, റാണിയെ കാണുമ്പോ ജോസിന് വിഷമം. ആകപ്പാടെ ഒരു വല്ലായ്മ. ഇന്ന് ആ ഒരു നേരിയ വെളിച്ചം ഈ വീട്ടിലേക്ക് വന്നത്. അവൾ വിനീത. ഡോക്ടർക്ക് തണുപ്പ് കൂടിയില്ലേ? ദാ ചായ കുടിച്ചോളൂ. ഡാഡി, ദാ ചായ. ഡോക്ടർ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയാ ചേർട്ടെ, ഞാനും ജോസങ്ങളും റാണി ആന്റിയും. പോവാം, നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഒമ്പത് വർഷമായി ജോസിന്റെ കല്യാണം കഴിഞ്ഞിട്ട്, ഇതുവരെ കുട്ടികളില്ല. സ്നേഹമുള്ളവൾ ആ റാണി, അവൾ അമ്മയെ പോലെ നോയിക്കോളും വിനീതയെ. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല. തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട സമയമാണ് എനിക്ക്. നീനയുടെ പഴയ സമ്പാദ്യം ഉണ്ടല്ലോ, വിനയൻ തൊടാതിട്ടേച്ചു പോയത്, അതിപ്പോ വല്ലാതെ പെരുകി. എനിക്കെന്തിനാത്? ജോസ് ആണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ. ആ പണമൊക്കെ എന്താ ചെയ്യുക? എനിക്കൊരാഗ്രഹമുണ്ട്. നീനയുടെ പേരിൽ ഒരു ഹോസ്പിറ്റൽ പണിയണം ഈ നാട്ടിൽ. മണിവത്തൂരുമായുള്ള വിനയന്റെ ബന്ധം മുഴുവൻ അമ്മയായിരുന്നല്ലോ. ആ അമ്മയും മരിച്ച സ്ഥിതിക്ക് വിനയൻ ഇങ്ങോട്ട് പോന്നൂടെ? വിനയനും കൂടെ അവകാശപ്പെട്ടതേ വീട്. ഹോസ്പിറ്റൽക്കാരിയും നോക്കി വിനയൻ ഈ വീട്ടിൽ താമസിക്കാം. വിനീതയ്ക്ക് കോളേജ് വിദ്യാഭ്യാസം ഇവിടെ ആകാം. നഷ്ടപ്പെട്ട സന്തോഷം ഈ വീട്ടിൽ തിരിച്ചെത്തുന്നത് കണ്ട് എനിക്ക് മരിക്കുകയും ചെയ്യാം. എന്താ? ആലോചിക്കട്ടെ ഡാഡി, ആലോചിക്കട്ടെ. ഞാനൊന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. ഒമ്പത് വർഷമായി ജോസിന്റെ കല്യാണം കഴിഞ്ഞിട്ട്, ഇതുവരെ കുട്ടികളില്ല. സ്നേഹമുള്ളവൾ ആ റാണി, അവൾ അമ്മയെ പോലെ നോയിക്കോളും വിനീതയെ. ജോസ് വരൂ, ഇരിക്ക്. മോളെത്തിയോ? എത്തി, ഡാഡിയുടെ അടുത്തുണ്ട്.
ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടു, ചർച്ച്. ബാക്കിയൊക്കെ നാളെ കാണാമെന്ന് കരുതി. ജോസ്നൽ പോയിക്കട്ടെ. വേണ്ട, ഞാൻ കുടി നിർത്തി. മീനയുടെ മരണശേഷം പിന്നെ കുടിച്ചിട്ടില്ല. ഞാനതിന് ശേഷമാണ് കുടിച്ചത്. ധാരാളം കുടിക്കുമായിരുന്നു. രണ്ടു മൂന്ന് വർഷമായിട്ട് മോള് കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് കുറച്ച് കുറവുണ്ട്. ആ ജോസെ, ഞങ്ങൾ നാളെ തന്നെ തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുക. നാളെ 10:30 ട്രെയിൻ അല്ലേ? അതെ. നാളെ തന്നെ മടങ്ങണം. ഡാഡി ഒന്നും പറഞ്ഞില്ലേ? എന്ത്? ഇവിടെ ഒരു ഹോസ്പിറ്റൽ പണിയുന്ന കാര്യവും വിനീതയുടെ പഠിപ്പ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യവും പറഞ്ഞായിരുന്നു. എന്നിട്ട് എല്ലാം എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാൻ. എന്തിനു വേണ്ടിയാ? വിനീതയ്ക്ക് വേണ്ടി. എന്താ, ശരിയല്ലേ? അല്ല. പിന്നെ? റാണിക്ക് വേണ്ടി. മീനയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു. മീന മരിച്ചപ്പോൾ എന്നോട് ദയ തോന്നി ഓടി വന്നതാണ്. പിന്നെ എൻ്റെ ഭാര്യയായി. കഴിഞ്ഞ 9 വർഷക്കാലമായി അവൾ ഈ വീട്ടിൽ കിടന്ന് വീർപ്പുമുട്ടുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം. കുറ്റം അവളുടേതല്ല, എൻ്റേത്. നല്ലൊരു ജീവിതം തേടി റാണിയെ നീ പൊയ്ക്കൊള്ളൂ എന്ന് ഞാൻ പല പ്രാവശ്യം അവളോട് പറഞ്ഞതാണ്. അത് കേൾക്കുമ്പോഴൊക്കെ അവൾ കരയേ ഉള്ളൂ. ലോകത്തിലെ ഏത് കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടവും സന്തോഷവും എൻ്റെ പെങ്ങളുടെ മകൾ വിനീത ഈ വീട്ടിലുണ്ടാവുക എന്നതാണ്. വിനീതന്റെ കണക്കൂട്ടലുകൾ ശരിയാണ്. എല്ലാം വിനീതയ്ക്ക് വേണ്ടിയാണ്. ഞാൻ എന്നും ഭയപ്പെട്ടിരുന്ന ഒരു മുഹൂർത്തമാണ് ജോസ്. സ്നേഹാന്വേഷണങ്ങളിൽ പൊതിഞ്ഞ ഫോൺ കോളുകൾ മണിവത്തൂരിലേക്ക് വരുമ്പോഴൊക്കെ അതിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്ന ചതി ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിച്ചതും നിങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരുക്കിയ ഒരു ട്രാപ്പല്ലേ? ഇതിലൊക്കെ എന്ത് ചതിയും ട്രാപ്പും? വിനയനും വിനീതയ്ക്കും അവകാശപ്പെട്ട ഈ വീട്ടിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു, അത്രമാത്രം. വേണ്ട ജോസെ, വേണ്ട. ഐ എം സോറി. വിനയൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. മീനയുടെ മകളെ ഒന്ന് സ്നേഹിക്കാനോ ലാളിക്കാനോ എന്നെയോ ഡാഡിയോ വിനയൻ അനുവദിച്ചിട്ടുണ്ടോ? ഈ നാടും ഈ വീടും ഇവിടെ ഉള്ളവരെയൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അവൾ ഇവിടെ നിൽക്കട്ടെ. മതി ജോസെ, മതി. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഞാൻ നീനയ്ക്ക് കൊടുത്ത വാക്കും എൻ്റെ ബാക്കി ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും ഒന്നും ജോസിന് അറിയില്ല. ഇനി നിർബന്ധിക്കരുത്. സന്തോഷത്തോടെ നാളെ ഞങ്ങൾ യാത്രയാക്കണം. വിനയ, മീനയുടെ കാര്യത്തിൽ വിനയന് വേണ്ടി പലതും ചെയ്തവരാ ഞാൻ, പലതും. ഈ ഉപകാരം എനിക്ക് ചെയ്യില്ലേ? ജോസെ, എൻ്റെ മകളെ. ഐ ആം സോറി. ശരി, എങ്കിൽ ഈ 11 ദിവസത്തെ അവധിക്കാലം അവളിവിടെ നിൽക്കട്ടെ. വയ്യ ജോസ്, 11 ദിവസം പോയിട്ട് 11 മണിക്കൂർ അവളെ ഇവിടെ നിർത്താൻ എനിക്ക് വയ്യ. പണ്ട് മുതലേ വിനയൻ ഇങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും വിനയന്റെ ഇഷ്ടം നടക്കണം. വിനീതയുടെ ഇഷ്ടം എന്താണെന്നറിയാനുള്ള അവകാശം എനിക്കുമില്ലേ? ഹോസ്പിറ്റലും ഓപ്പറേഷനും പേഷ്യൻസും ഒഴിഞ്ഞ് ഒരൊറ്റ നിമിഷം പോലും ഇല്ല അവളുടെ പപ്പയ്ക്ക് അവളെ സ്നേഹിക്കാൻ. അവൾക്ക് വേണ്ടി വിനയൻ പണം വാരി സമ്പാദിക്കുമ്പോഴൊക്കെ ആ വലിയ വീട്ടിന്റെ ഏകാന്തയിൽ ഇരുന്നവൾ ദുഃഖിക്കുകയായിരുന്നു. ഇതാര് പറഞ്ഞു ജോസിനോട്? വിനീത. നോ, എന്റെ മകൾ അങ്ങനെ പറയില്ല. ചോദിച്ചു നോക്കൂ അവളോട്. നോ, യു ആർ ലൈ. എന്താ, എന്തുണ്ടായി? ഒന്നുമില്ല, എഴുന്നേറ്റപ്പോ ബാലൻസ് തെറ്റി. ഇല്ല, നിങ്ങൾ വഴക്കൂടുമായിരുന്നു. എന്തിനായിരുന്നു ജോസ് അങ്കിൾ? വിനയനെ മോളുമായി നാളെ തന്നെ തിരിച്ചു പോകണമെന്ന്. നേരാണോ ഡോക്ടർ? യെസ്, നാളെ രാവിലെ 10:30 ഒരു ട്രെയിൻ ഉണ്ട്, അതിന് പോണം. എന്തേ? അതൊക്കെ പപ്പ മണിവത്തൂർ ചെന്നിട്ട് പറയാം. എന്താണ് കാര്യമെന്ന് എനിക്കും അറിഞ്ഞാ കൊള്ളാവുന്നുണ്ട് വിനയ. ഒന്നുമില്ല ഡാഡി. ഡാഡി പണ്ടൊരിക്കൽ പറഞ്ഞല്ലേ, നിങ്ങളെല്ലാം ഊട്ടിയിലെ തടവുകാരാണെന്ന്. ഈ തടവറയെന്ന് എന്റെ നീനയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ മോളെ കൂടെ ഈ തടവറയിലേക്ക് തള്ളിവിടാൻ ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത്.
ഇല്ല, ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. നീന ഏറെക്കാലം താമസിച്ചിരുന്ന ഈ തടവറയിൽ ഒരൽപകാലം താമസിക്കാൻ വിനയനും വിനീതയ്ക്കും ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എന്തിനാ നിർബന്ധിക്കുന്നത്? വിനീതയ്ക്ക് ഇഷ്ടമാ ഡാഡി. നേരാണോ മോളെ? മോളുടെ ഇഷ്ടം പറ. ആ ഇഷ്ടത്തിന് മോളുടെ പപ്പ ഒരിക്കലും എതിരെ നിൽക്കില്ല, എനിക്കുറപ്പാ. വിനയ, ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം അവൾക്ക് വിട്ടുവിട. അവളല്ലേ ഇപ്പോഴീ വീട്ടിലെ ആതിഥേയ. എന്താ മോളുടെ ഇഷ്ടം? ഇനിയൊരു രാത്രി ഉണ്ടല്ലോ ആലോചിക്കാൻ. എന്റെ ഇഷ്ടം ഞാൻ നാളെ പറയാം. വരൂ റാണി ആന്റി, നമുക്ക് പോവാം. ജോസ് ഡോക്ടർ, ഇന്ന് രാത്രി ഞാൻ റാണി ആന്റിയുടെ കൂടെ കടന്നോട്ടെ? വിനയ, വിനീത വളർന്നു. പെൺകുട്ടികൾ വളരുന്നത് നമുക്ക് മനസ്സിലാവില്ല, അമ്മമാർക്കേ മനസ്സിലാവും. ഹൃദയത്തെ വെട്ടിമുറിക്കാനും തുന്നിക്കെട്ടാനുമൊക്കെ ഡോക്ടർ വിനയേന്ദ്രം മിടുക്കന. പക്ഷേ ഹൃദയബന്ധത്തിൻ്റെ കഥ അത് തീരെ അറിഞ്ഞുകൂടാ. ഒരമ്മയുടെ ലാളനിക്ക് വേണ്ടിയുള്ള മകളുടെ ഹൃദയത്തിൻ്റെ വേദന അത് മനസ്സിലാവില്ല. ജോസേ, എന്നെ പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുപോകും. വിനയ, ഇവിടെ നിൽക്കാനാണ് വിനീതയുടെ തീരുമാനമെങ്കിൽ അവൾ ഇവിടെ നിൽക്കും, ആരെ നിർത്താൻ? റാണി എന്നോട് ഒരല്പം സംസാരിക്കാനുണ്ട്. വേണ്ട ഡോക്ടർ, ഈ ഡോക്ടറുടെ കാര്യം. വിനീത, ഓക്കെ പാപ്പ. സ്റ്റൂപ്പിഡ് ഡോക്ടർ. ഈ പാട്ടൊന്നും റാണി കളഞ്ഞില്ലല്ലേ? ഇല്ല. റാണിക്ക് ഓർമ്മയുണ്ടോ, വിനീത ജനിക്കുന്നതിന് മുമ്പ്, എന്റെയും നീനിയുടെയും കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് നട്ട ചെടിയാ ഈ മരം? ഓർക്കുന്നു. എനിക്ക് റാണിയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് സ്നേഹിക്കാൻ ഈ ലോകത്ത് മൂന്നേ മൂന്ന് പേരെ ഉണ്ടായിട്ടുള്ളൂ. സ്നേഹിച്ച് കൊരുതിയിന് മുമ്പേ നീന എന്നെ വിട്ടിട്ട് പോയി. ഇന്നിനി എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും എന്റെ മോള് മാത്രമേ ഉള്ളൂ. റാണി അവൾ പറഞ്ഞോ? എന്താ? ഞാൻ അവളെ വേണ്ട പോലെ സ്നേഹിച്ചിട്ടില്ല. അത് തമാശയ്ക്ക് പറയുന്നതല്ലേ? അവക്ക് വിനയത്തിനോടുള്ള സ്നേഹം എനിക്കില്ലേ അറിയോ? എനിക്കില്ലേ മനസ്സിലാക്കാൻ കഴിയും? റാണിയോടും ഉണ്ട് അവൾക്ക് വല്ലാത്ത സ്നേഹം. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, സ്നേഹിച്ചു പോവും. ഇന്ന് രാത്രി റാണിയോടൊപ്പം കിടക്കുമ്പോ എന്റെ കൂടെ മണിവത്തൂരിലേക്ക് പോരരുതെന്ന് റാണി അവളോട് പറഞ്ഞാൽ കൊച്ചു മനസ്സല്ലേ
എന്താ ചെയ്യാന്നറിയാതെ അവള് വിഷമിക്കും. പ്ലീസ് ആ കാര്യമൊന്നും പറയരുത്. അറിഞ്ഞോ അറിയാതെയോ ഞാനും റാണിയെ വേദനിപ്പിക്കാം. നിങ്ങളോട് ആരോടും സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എന്റെ നീനയെ ഞാൻ അത്രമാത്രം സ്നേഹിക്കും. ആ നശിച്ച യാത്രയിലും അവസാനമായിട്ട് അവളെ എന്നെ ഓർമ്മിപ്പിച്ചതാ. മറക്കണ്ട, എന്റെ മോളെ മാറോടടക്കി പിടിച്ചു വളർത്തണം. ആ വാക്കെനിക്ക് പാലിക്കണം റാണി. ഡാഡിയും ജോസും എന്റെ സന്തോഷമാണ് നോക്കുന്നത്, ഞാൻ അവരുടെയും. വിനീതിന്റെ ദുഃഖം എനിക്കറിയാം. പോയി കിടന്നോ, നാളെ വിനീതിനോടൊപ്പം വിനീതി ഉണ്ടാവും മണിവത്തൂരിലേക്ക്. തീർച്ച. താങ്ക് യു റാണി, താങ്ക് യു വെരി മച്ച്. ഞാൻ വന്നില്ലെങ്കിൽ ഡോക്ടർ പോവോ? ഓ, എനിക്ക് പോണം. തീർച്ച തീർച്ച വരും മോളെ, നമുക്ക് പുറപ്പെടാം. വരും മോളെ, സമയാവുന്നു. ഇല്ല ഡോക്ടർ, എനിക്കിവിടെ നിൽക്കണം. മോളെ, പപ്പ കാര്യമായിട്ട് പറഞ്ഞതാ, നമുക്ക് പോണം. ഇല്ല ഡോക്ടർ, ഇതെന്റെ മമ്മിയുടെ വീടല്ലേ, കുറച്ച് ദിവസം ഞാനിവിടെ നിൽക്കുക. എന്നാ ഞാൻ പോയിക്കോട്ടെ. ഡോക്ടർ പോവില്ല, ഡോക്ടർ എനിക്കല്ലേ അറിയൂ. ജോസ് അങ്ങനെ നോക്കൂ. മോള് മുകളിലോട്ടൊന്ന് ചെല്ല്, എന്നിട്ട് വിനീതിനോട് പോണ്ടാന്ന് പറ. അല്ലേലും പോവില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. ഇത്ര ധൃതി വേണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. നോ ഡാഡി, മണിവത്തൂരും ആ മണപ്പുറവും വിട്ട് ഒരു ദിവസത്തെ ജീവിതം പോലും എനിക്ക് വേണ്ട. ഡാഡിയുടെ ആഗ്രഹം പോലെ എന്റെ മോളെ ഞാനിവിടെ വിട്ടിട്ട് പോവാ. നീ എനിക്ക് പകരം. നീനയ്ക്ക് വേണ്ടി ഡാഡി ഉണ്ടാക്കിയ സമ്പാദ്യമെല്ലാം ഇനി നേരിട്ട് കൊടുക്കാലോ. പക്ഷേ ഈ ഷാള് ഇത് മാത്രം ഞാൻ തരില്ല. സ്റ്റേഷൻ വരെ ജോസിന്റെ കാർ നടക്കുക. റാണി, ഓൾറൈറ്റ്. വേണ്ട വിനീട്ടാ. സാറില്ല ജോസേ, വരട്ടെ. യാത്രയൊക്കെ ആരും വരണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. ഡോക്ടർ പോവാണോ? ഞാനില്ലാതെ
പ്ലീസ് പപ്പ, എന്റെ പൊണ്ണു പപ്പയല്ലേ, പോവരുത്. എനിക്കറിയാം പപ്പ എന്ന് വിളിച്ചാൽ ഞാൻ പോവില്ലെന്നുള്ള ധൈര്യം അമോൾക്ക്. ഈ ആഗ്രഹം മാത്രം സാധിച്ചുതരാൻ പപ്പയ്ക്ക് കഴിയില്ല മോളെ. പപ്പയുമായിട്ട് ആയിരം ശിവരാത്രികൾ കാണാൻ കൊതിച്ച് ആ മണപ്പുറത്ത് കിടക്കാം മോളുടെ മമ്മി എന്റെ നീന. എന്നും അവിടെ പോകണം, എന്നും ആ കുഴിമാടത്തിൽ വിളക്ക് കത്തിക്കണം. മോള് മോളുടെ ഇഷ്ടം പോലെ ഇവിടെ താമസിച്ചു. പപ്പയ്ക്ക് പിണക്കൊന്നുമില്ല. ഇല്ല ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട എന്റെ നീന നഷ്ടപ്പെട്ടത് ഇവിടെ വച്ചാ. ഇന്ന് എനിക്കെന്റെ മോളും ഊട്ടിയിലേക്ക് വന്ന പോലെ ഏകനായി തന്നെ ഞാൻ തിരിച്ചു പോവുക. Thank you.
ഇതാണ്.